السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، حمدا كثيرا طيبا مباركا فيه. اللهم صل وسلم على نبينا محمد. رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقه قولي. اتقوا الله عباد الله، اوصيكم واياي بتقوى الله. ആദരവ് നിറഞ്ഞ രക്ഷിതാക്കളെ, സ്നേഹമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഇൻഷാല്ലാ നമുക്കിന്ന് പഠിക്കാനുള്ളത് 105-ാമത്തെ അധ്യായം സൂറത്തു അൽ ഫീൽ. അൽ ഫീൽ സൂറത്തു അൽ ഫീൽ. ഈ അധ്യായത്തെ സംബന്ധിച്ച് മുഫസ്സറുകൾ വ്യക്തമാക്കിയിട്ടുള്ളത് മക്കിയത്തിൽ ഇത് മക്കയിൽ അവതരിച്ച സൂറത്താണ് എന്നാണ്. മക്കിയത്തിൽ ഇജ്മാഇഹി എന്നാണ്. ആ വിഷയത്തിൽ ഇജ്മാ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് മക്കയിലാണ് എന്നതിന്. ഏതാണ് സൂറത്ത്? സൂറത്ത് അൽ ഫീൽ. നോക്കി നോക്കാം നമുക്ക് ഇൻഷാല്ലാ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألم تر كيف فعل ربك بأصحاب الفيل. ألم تر كيف فعل ربك بأصحاب الفيل. ألم يجعل كيدهم في تضليل. ألم يجعل كيدهم في تضليل. وأرسل عليهم طيرا أبابيل. وأرسل عليهم طيرا أبابيل. ترميهم بحجارة من سجيل. ترميهم بحجارة من سجيل. فجعلهم كعصف مأكول. فجعلهم كعصف مأكول. സൂറത്തു അൽ ഫീൽ വഹിയ മക്കിയ, മക്കിയത്തു ബിഇജ്മാഇഹി, ഇത് മക്കയിൽ അവതരിച്ച സൂറത്താണ്. ഈ സൂറത്ത് നമ്മൾ പലപ്പോഴും ഓതാറുള്ളതും ഹിക്മുള്ളതുമായ ഒരു സൂറത്താണ്. ഈ സൂറത്തിന്റെ ഉള്ളടക്കത്തെ കുറിച്ച് ഏറെക്കുറെ നമ്മുടെ മനസ്സിലുണ്ടാകും ഇന്നതാണെന്നുള്ളത്. പ്രത്യേകിച്ചും അൽ ഫീൽ എന്ന് പറഞ്ഞാൽ അറബികൾക്ക് തീരെ പരിചയമില്ലാത്തൊരു ജീവിയാണ് എന്ത് അൽഫീൽ എന്നത്. അറബികളുടെ ചരിത്രത്തിൽ അൽഫീൽ എന്ന് പറയുന്നത് കടന്നു വരുന്നത് ഈ ഒരു സംഭവത്തോടുകൂടി തന്നെയാണ്. അൽഫീൽ എന്ന് പറഞ്ഞ ഈ ആന എന്ന് പറയുന്ന ഒരു സംഗതി
അറബി ലോകത്തേക്ക് കടന്നു വരുന്നതിന്റെ ചരിത്രം പരിശോധിച്ചാലും കാണാൻ സാധിക്കുന്നത് തൊട്ടപ്പുറത്തുള്ള ആഫ്രിക്കയിൽ നിന്ന്, നേഗസ് എത്യോപ്യയിൽ നിന്ന്, ഹബഷ എത്യോപ്യയിൽ നിന്നാണ് ആന യമനിലൂടെ സൗദി അറേബ്യയിലേക്കൊക്കെ കടന്നു വരുന്നത്. യമൻ എന്ന് പറയുമ്പോൾ ജസീറത്തിൽ അറബിയിൽ പെട്ടതാണ്. അറബുകൾ ആദ്യമായിട്ട് ആനയെ കാണുന്ന, ഇന്നും അറബികൾക്ക് കൗതുകമുണ്ട്. അവർക്ക് പരിചയമില്ലാത്ത ഒരു വലിയ ജീവിയാണ് ഒന്ന്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആന എന്ന് പറയുമ്പോൾ ഒരു വലിയ വിഷയമല്ല, നമ്മൾ കുട്ടിക്കാലം മുതലേ കണ്ട് ശീലിച്ചൊന്നാണ്. ഈ ഇതിന്റെ മർമ്മം എന്താണെന്ന് വെച്ചാൽ, അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ, ആനക്കാരെ കൊണ്ട്, ഞാൻ ചില വിശദാംശങ്ങളിലേക്ക് വരാം, ആനക്കാരെ കൊണ്ട് നിന്റെ റബ്ബ് പ്രവർത്തിച്ചത് എങ്ങനെ എന്ന് നീ കണ്ടില്ലേ എന്നാണ്. ഈ അധ്യായത്തിൽ ചർച്ച ചെയ്യുന്നതായ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം, മക്കയിലെ കഅബ പൊളിക്കാൻ വേണ്ടി അബ്രഹത്ത് എന്ന് പറയുന്ന ഒരാൾ അയാളുടെ കൂടെ വന്ന സൈന്യത്തിൻ്റെയും നാശവും അവർക്കെതിരെ അള്ളാഹു തആല ഉപയോഗിച്ച അള്ളാഹുവിൻ്റെ സൈന്യങ്ങളെ സംബന്ധിച്ചുള്ള വിവരണങ്ങളുമാണ്. ചുരുക്കി പറഞ്ഞാൽ, യമനിൽ ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ പറയുന്നുണ്ട്. ഞാനതിങ്ങനെ ഇത് വായിച്ചാൽ മുഴുവൻ വായിക്കണ്ട, അതുകൊണ്ട് അതിൻ്റെ ഒരു ഖുലാസ മാത്രം ഞാൻ പറയാം. യമനിൽ ആദ്യം ഭരിച്ചിരുന്നത് ഹിമ്യർ രാജാക്കന്മാരാണ്. എന്താ രാജാക്കന്മാരുടെ പേര്? ഹിമ്യർ. അത് രാജവംശ. അതിൻ്റെ അവസാനത്തെ രാജാവാണ്, വലക്കും സ്വനാമത, അവസാനത്തെ രാജാവാണ് അന്ന റാനുവാസ്. റാനുവാസ് എന്ന് പറയുന്ന ആൾ, അയാൾ ആരാണ്? മുശ്രിക്കാണ്. വക്കാന ആഖിറു മുലൂക്കി ഹിമ്യർ, അയാളാണ് ഹിമ്യറിന്റെ അവസാനത്തെ രാജാവ്, ഒരു രാജപരമ്പരയുടെ. വക്കാന മുശ്രിക്കൻ ഹുവല്ലദീ ഖതല അസ്ഹാബൽ ഉഹ്ദൂദ്. അപ്പൊ നിങ്ങളെ മനസ്സിങ്ങനെ ഓടുന്നുണ്ടാവും, അസ്ഹാബൽ ഉഹ്ദൂദ്, കിടങ്ങ് തീർത്ത് ആ കിടങ്ങിനകത്ത് 20,000 വരുന്ന മുവഹിദുകളെ കിടങ്ങുകൾ ഉണ്ടാക്കിയിട്ട് അതിൽ ചുറ്റുകൊന്ന രാജാവാണ് ആര്? നിവാസ് എന്ന് പറയുന്ന ഈ രാജാവ്. ആ വധിക്കപ്പെട്ടവരാണ് അസ്ഹാബുൽ ഉഹ്ദൂദ്. അസ്ഹാബുൽ ഉഹ്ദൂദിന്റെ കഥ നമ്മൾ സൂറത്ത് ബുറൂജിൽ പഠിപ്പിക്കുന്നുണ്ട്. വസ്സമാഇ ദാതിൽ ബുറൂജ് അല്ലേ, വല്യവുമിൽ മൗഊദ് വശാഹിദി എന്ന് പറഞ്ഞിട്ടുള്ള അതിൽ കാണാം, ഖുതില അസ്ഹാബുൽ ഉഹ്ദൂദ്. ആ ഉഹ്ദൂദിനെ വധിച്ച രാജാവാണ് ആര്? ദാ നിവാസ് എന്ന് പറയുന്ന ഹിമ്യർ രാജവംശത്തിലെ അവസാനത്തെ രാജാവ്. ആ വധിക്കപ്പെട്ട കൂട്ടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു ഒരാൾ, ഒരു മുവഹിദ. ഈ മുവഹിദുകളുടെ പ്രത്യേകം എന്താ വെച്ചാൽ, അവർ ശരിയായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൽ വിശ്വസിച്ചിരുന്നവരായിരുന്നു. അന്നത്തെ മതസമൂഹം എന്ന നിലക്ക് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൽ വിശ്വസിച്ചിരുന്ന ശരിയായ മുവഹിദുകളായിരുന്നു അവർ. ഇതിൽ നിന്ന് രക്ഷപ്പെട്ട ഒരാൾ ഷ്യാമിലുണ്ടായിരുന്ന, അന്ന് ഷ്യാം ഭരിച്ചിരുന്നത് കൈസറാണ്. കിസ്ര, കൈസർ, നജ്ജാശി എന്നൊക്കെ പറഞ്ഞാൽ ഓരോ രാജവംശങ്ങളാണ്. നമ്മളിവിടെ സാമൂതിരി എന്നൊക്കെ പറയില്ലേ, എന്നതുപോലെ സാമൂതിരി എന്നാണ് ഒരാളാണോ? അല്ല, ഒരു രാജവംശമാണ്. 1600 കൊല്ലക്കാലം ഭരിച്ച ഒരാൾ മരിച്ചാൽ അയാളെ ബാക്കി, പിന്നെ അടുത്ത ബാക്കി, അങ്ങനെയാണ്. അപ്പൊ കൈസർ എന്ന് കേട്ടാൽ നമ്മുടെ എല്ലാ കാലത്തും കേൾക്കുന്ന കിസ്രയും കൈസറൊക്കെ, ഈ കിസ്ര, കിസ്ര, കൈസർ എന്നൊക്കെ പറഞ്ഞാൽ ഒരാളല്ല, ഒരു രാജവംശം. ഫറോവ എന്നൊക്കെ പറഞ്ഞതുപോലെ, ഫറോവ ഫിറൗൻ, ഫിറൗൻ എന്ന ഒരാളാണോ? അല്ല, കുറെ ഒരു വംശപരമ്പരയാണ്, അതിൽപ്പെട്ട ഒരാൾ. അങ്ങനെ അതിൽ നിന്ന് രക്ഷപ്പെട്ട ഒരാൾ അലൈക്കും സ്വലാം ഷ്യാമിലുണ്ടായിരുന്ന കൈസറിനോട് രക്ഷ ചോദിച്ചിരുന്നു. അയാൾ എന്ത് ചെയ്തു? ഷ്യാം എന്ന് പറഞ്ഞാൽ യമനിൽ നിന്ന് കുറച്ച് ദൂരെയാണ്, പക്ഷെ യമനോട് കുറച്ചും കൂടി അടുത്തുള്ളത് എങ്ങനെയാണ്? ഹബിഷയാണ്. ഹബിഷ എന്ന് പറഞ്ഞാൽ എത്യോപ്യ. ഹബിഷ. ആ ഹബശയിൽ അന്ന് ഭരിക്കുന്ന രാജവംശമാണ് നജ്ജാശികൾ. നജ്ജാശി എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിലും ഒരു നജ്ജാശി ഉണ്ടായിരുന്നു. അതിന്റെ മുമ്പുള്ള സംഭവം, കാരണം അന്ന് നബി ജനിച്ചിട്ടില്ലല്ലോ ഈ സംഭവം നടക്കുമ്പോൾ. നജ്ജാശി രാജാവിന് ഈ യമനിലെ രാജാവ് എന്ത് ചെയ്തു, ക്ഷമിക്കണം, ഈ ഷ്യാമിലെ രാജാവ് കത്തെഴുതി. കാരണം യമനോട് അടുത്തുള്ളത് എന്താണ്? ഹർഷയാണ്. അയാൾ കത്തെഴുതിയത് എന്താണ്? ഇങ്ങനെ ഒരാൾ വന്നിട്ടുണ്ട്, അയാളെ നിങ്ങൾ സഹായിക്കണം എന്നുള്ളതാണ്. എന്നിട്ട് ഇതിങ്ങനെ പറഞ്ഞു വരുന്നിടത്ത് കാണാം, കുറച്ച് കഴിഞ്ഞിട്ട് നജ്ജാശി ആകട്ടെ എന്ത് ചെയ്തു,
പ്രമുഖരായ രണ്ടാളുകൾ നിയോഗിച്ചു. നജാഷി പ്രമുഖരായ രണ്ടാളുകൾ, രണ്ട് സൈന്യാധിപന്മാർ നിയോഗിച്ചു. ആ സൈന്യാധിപന്മാരുടെ പേരെന്താണെന്നറിയോ? ഒരാളുടെ പേര് അരിയാത്ത് എന്നും മറ്റൊരാളുടെ പേര് അബ്രഹത്ത് എന്നുമാണ്. അപ്പൊ എവിടെ നിന്നാ അബ്രഹത്ത് വരുന്നതെന്ന് മനസ്സിലാക്കാനാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഒരാളുടെ പേര് അരിയാത്ത്, മറ്റൊരാളുടെ പേര് അബ്രഹത്ത്. ഈ രണ്ട് സൈന്യങ്ങളെ എന്ത് ചെയ്തു? ഇയാൾ നിയോഗിച്ചു ഹിന്ദിയറിലെ രാജാവിനെതിരെ. ഷാമിന് രാജാവിന്റെ കത്ത് കിട്ടിയതോടുകൂടി ഹബിഷക്കാരനായ നജാഷി ഈ രണ്ടാളുകൾ നിയോഗിച്ചു. ഇങ്ങനെ ഇവരിവിടേക്ക് വന്നു, രണ്ട് സൈന്യങ്ങൾ കടന്നു വന്നു. അവർ എന്ത് ചെയ്തു? ഭൂനവാസിനെ വധിച്ചു. മുശ്രിക്കായ ഭൂനവാസിനെ വധിച്ചു. കാരണം 20,000 വിശ്വാസികളെ വധിച്ച ആളാണ് ആര്? ഇയാൾ. സ്വാഭാവികമായിട്ടും സഹായം തേടിച്ചതിന്റെ ഭാഗമായിട്ടാണ് പടയോട്ടമുണ്ടായത്. പടയോട്ടത്തിൽ അയാൾ വധിക്കപ്പെട്ടു. അങ്ങനെ ഈ പിന്നീട് എന്ത് ചെയ്തു? സ്വാഭാവികമായും ഒരു രാജ്യം യമൻ, അന്ന് രാജ്യം ഭരിക്കുന്ന ഹിമ്മറിയ രാജാവ് കൊല്ലപ്പെട്ടു. സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഈ യമൻ രാജവംശം ആരുടെ കീഴിലുള്ളത്, അല്ലെങ്കിൽ യമൻ ഭരണം ആരുടെ കയ്യിലുള്ളത്? അരിയത്തിന്റെയും അബ്രഹത്തിന്റെയും. ഒക്കെ അറിയാലോ, ഏതൊരു നാട്ടിലും രണ്ട് ഭരണാധികാരി ഉണ്ടായ എന്താണ്ടാവുക? കുറച്ച് കഴിഞ്ഞാൽ ഈഗോ ഫ്ലാഷ് ഉണ്ടാവും, പ്രശ്നമാവും. അവിടെ അങ്ങനത്തെ സംഭവിച്ച് പ്രശ്നമായി. പ്രശ്നമായപ്പോ എന്ത് ചെയ്തു? അവർ തമ്മിൽ തീരുമാനം എടുത്തു, നമ്മളെ സൈന്യങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടണ്ട, നമ്മൾ തമ്മിൽ ഏറ്റുമുട്ടാം. അങ്ങനെ അരിയത്തും അരിയാത്തും അബ്രഹത്തും തമ്മിൽ ഏറ്റുമുട്ടുകയും അബ്രഹത്തിന്റെ മൂക്ക് അരിയാത്ത് ഛേദിക്കുകയും ചെയ്തു. ചില പരിക്കുകളൊക്കെ സംഭവിച്ചു. അബ്രഹത്ത് ആകെ വിട്ടുകൊടുത്തില്ല, കുന്തം കൊണ്ട് കുത്തുകയും അരിയാത്ത് വധിക്കപ്പെടുകയും ചെയ്തു. സത്യത്തിൽ ഇവർ നിയോഗിച്ചത് എന്തിനാ? ആ രാജ്യത്ത് സമാധാനം ഉണ്ടാക്കാനാണ്. ഇപ്പൊ ഇവരെന്താ ചെയ്തത്? ഉള്ള സമാധാനം കൂടി നശിപ്പിക്കുകയും ചെയ്തു. ഇതറിഞ്ഞ നജാഷി കോപിതനായി. കോപിതനായ നജാഷിയെ എങ്ങനെയെങ്കിലും എന്താ പറയാ, പ്രലോഭിപ്പിക്കാൻ, അല്ലെങ്കിൽ അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും തണുപ്പിക്കാൻ, ആശ്വസിപ്പിക്കാൻ, അനുനയിപ്പിക്കാൻ അബ്രഹത്ത് എന്ത് ചെയ്തു? അവിടെ അദ്ദേഹം വലിയൊരു കനീസ ഉണ്ടാക്കുന്നു എന്ന് പ്രഖ്യാപിച്ചു. കനീസ എന്ന് പറഞ്ഞാൽ ചർച്ച്, വലിയൊരു ചർച്ച്. മാത്രമല്ല ആ ചർച്ചിന് അദ്ദേഹം പേരിട്ടത് എന്താണ്? കുല്ലൈസ് എന്നാണ്. എന്താ പേര്? അൽ കുല്ലൈസ്. കുല്ലൈസ് എന്നാണ് ആ ചർച്ചിന്റെ പേര്. അങ്ങനെ അൽ കുല്ലൈസ് എന്ന് പറഞ്ഞ ഒരു പേരിട്ടു. പോരാത്തതിന് അബ്രഹത്ത് ഒരു കാര്യം കൂടി ചെയ്തു. ഇതൊക്കെ ചെയ്തെന്തിനാണ്? ഹർഷക്കാരനായ നജാഷിയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ്. അബ്രഹത്ത് പറഞ്ഞു, എല്ലാ ആളുകളും എവിടേക്കാണ് ഹജ്ജിന് പോകുന്നത്? ബൈത്തുള്ളാഹിൽ ഹറാം. അദ്ദേഹം പ്രഖ്യാപിച്ചു, ഇനി മുതൽ കഅബയിലെ ഹജ്ജ് പോലെ അവിടെ നിന്ന് പോകാതെ ആളുകൾ മുഴുവൻ എവിടെ വരണം ഹജ്ജിന്? ഈ അൽ കുല്ലൈസ് എന്ന് പറയുന്ന കനീസയിലേക്ക് ഹജ്ജിന് വരണം എന്ന് അയാൾ വിളിച്ചു പറഞ്ഞു. അപ്പോ ഇത് കേട്ടതോടുകൂടി രണ്ടവസ്ഥ എന്തായാലും ഉണ്ടാവുമല്ലോ. കാരണം കാലങ്ങളായി മുശ്രിക്കുകളും തൗഹീദുള്ളവരും ഒക്കെ ഹജ്ജ് ചെയ്യുന്ന കേന്ദ്രമാണേത് ബൈത്തുള്ളാഹിൽ ഹറാം. അതാണ് ഹജ്ജിന്റെ കേന്ദ്രം, ആദ്യത്തെ ഭവനം. ആ ഭവനം വിട്ടിട്ട് ഇയാൾ ഇന്നലെ ഉണ്ടാക്കിയ അൽ കുല്ലൈസിലേക്ക് ഹജ്ജിനെ വിളിച്ചതോടുകൂടി പ്രധാനികളായ രണ്ട് അറബി ഗോത്രങ്ങൾ, ഇന്നും ആ അറബി ഗോത്രങ്ങളുണ്ട് സൗദി അറേബ്യ ആളുകൾക്കറിയാം. അൽ അദ്നാനിയ അൽ ഖഹ്താനിയ. എന്റെ ഒരു കഫീലിന്റെ പാർട്ണർ, എന്റെ സ്പോൺസറിന്റെ പാർട്ണർ ഒരു ഖഹ്താനിയാണ്. ഖഹ്താനി വംശം രണ്ട് ഗോത്രങ്ങൾ ഇന്നുണ്ട്, ഇന്നും ആ ഗോത്രങ്ങളുണ്ട്. 1500 തുടർന്ന് വരുന്ന ഗോത്ര പാരമ്പര്യം ഏതാണ്? അൽ അദ്നാൻ അൽ ഖഹ്താനിയ. ഇന്നും ആ ഗോത്രങ്ങളുണ്ട് സൗദി അറേബ്യയിൽ. പ്രമുഖരാണ്, ഇന്നും പ്രമുഖരാണ്. പ്രത്യേകിച്ച് ഈ എന്താ പറയാ, നമ്മളെ അബഹ അൽബാഹ എന്നൊക്കെ പറയുന്ന ജീസാന്റെ ഒക്കെ ബോർഡർ ഉണ്ടല്ലോ, ആ ബോർഡറിലൊക്കെ അധികം നിലനിൽക്കുന്നത് അൽ ഖഹ്താനികളാണ്. അദ്നാനികളും ഖഹ്താനികളും തമ്മിൽ ഇപ്പോഴും ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാലുണ്ട്, മുസ്ലിങ്ങളാണെങ്കിൽ പോലും. സ്വാഭാവികമാണ്, മാനുഷികമാണ്. ഇവരിൽപ്പെട്ട അറബികൾക്ക് ഇത് വെറുപ്പായി ഇത് കേട്ടതോടുകൂടി അവരെന്ത് ചെയ്തു? നേരെ കനീസയിൽ കയറി ചെന്നു. എന്നിട്ട് ആ കനീസക്ക് താല്പര്യമില്ലാത്ത രീതിയിൽ, ഒരു ആരാധനാലയത്തിന് യോജിക്കാത്ത രീതിയിൽ, എന്തോ നിന്ദിക്കുന്ന രീതിയിൽ അവർ ചെയ്തു. കാരണം അവരുടെ മനസ്സിനെ മുറിവുണ്ടാക്കി. ഇത്രയും കാലം ഹജ്ജ് ചെയ്ത കേന്ദ്രത്തെ മാറ്റി ഇയാൾ എന്താ ചെയ്യാൻ പോണത്? അൽ കുല്ലൈസ് എന്ന് പറയുന്ന കേന്ദ്രത്തെ ഹജ്ജ് കേന്ദ്രമാക്കാനെ അയാൾ തീരുമാനിച്ചു. അത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇതറിഞ്ഞതോടുകൂടി ഇയാൾ എന്ത് ചെയ്തു? ഇയാള് എങ്ങനെയാണെങ്കിൽ ഇവരുടെ ഈ കേന്ദ്രമായ കഅബയെ ഞാൻ പൊളിക്കുക തന്നെ ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചു. ഞാനിപ്പോ ഈ
നീ ഇത്രയും പറഞ്ഞ സാധനമാണ് പോർക്ക്. അതൊക്കെ പാടെ വായിച്ചിട്ടുണ്ടാക്കണേ നമ്മൾ നേരം വെളുത്തോളം വായിച്ചാൽ തീരൂല. ചുരുക്കി ചുരുക്കി പ്രധാനപ്പെട്ട പോയിന്റ് പറയാണ്. അങ്ങനെ അയാൾ എന്ത് ചെയ്തു, എങ്ങനെയാണ് അയാൾ മക്കത്തെത്തിയെന്ന് മനസ്സിലാക്കാനായിട്ട് ഇത്രയും സംഭവമാണ്. അയാൾ എന്ത് ചെയ്തു, ഈ കാവ് പൊളിക്കാൻ അയാളുടെ പടയാളികളോടൊപ്പം 8 ആനകളുമായി പുറപ്പെട്ടു. അങ്ങനെയാണ് ആദ്യമായിട്ട് അറബികൾ ആനനെ കണ്ടത്. 8 ആനകളുമായി പുറപ്പെട്ടു. കൂട്ടത്തിൽ ആനയുടെ പേര് ഇവർ കൊടുക്കുന്നുണ്ട്. വലിയ ആനയുടെ പേര് മഹ്മൂദ് എന്നാണ്. എന്താ എന്റെ പേര്? മഹ്മൂദ്. ഇങ്ങനെ 8 ആനകളുമായി ഇവർ പുറപ്പെടുകയും അങ്ങനെ അവർ മക്കയുടെ അടുത്തെത്തുകയും ചെയ്തു. മക്കയിലേക്ക് വരുന്ന വഴിയുള്ള സർവ അറബി ഗോത്രങ്ങളുടെയും ആടുമാടുകളെയും ഒട്ടകങ്ങളെയൊക്കെ അവർ എന്ത് ചെയ്ത് ബന്ദിയാക്കി. ആളുകളൊന്നും ചെയ്തില്ല. നേരെ ഏകദേശം അറബികളുടെ ആടുമാടുകളൊക്കെ പിടിച്ച കൂട്ടത്തിൽ ഇയാൾ പിടിച്ചിട്ടുണ്ട് 200 ഒട്ടകങ്ങൾ. ആരുടേത്? അറബികളുടെ ഗോത്രത്തിന്റെ നേതാവായ അറബികളുടെ തലവനായ അബ്ദുൽ മുത്തലിബിന്റെ. അബ്ദുൽ മുത്തലിബിന്റെ 200 ഒട്ടകം പിടിച്ചു. അദ്ദേഹം അറബികളുടെ നേതാവാണ്. അബ്രഹത്ത് അതിന്റെ അരികിലേക്ക് അബ്ദുൽ മുത്തലിബ് കടന്നു വന്നു. അബ്ദുൽ മുത്തലിബിനെ കണ്ട മാത്രയിൽ തഫ്സീറിലൊക്കെ കാണാം, സുബ്ഹാനല്ലാഹ്, കൂട്ടത്തിൽ കൊള്ളാവുന്ന റിപ്പോർട്ട് ഞാൻ വായിക്കണം. അതായത് സ്ഥിരപ്പെടാവുന്ന റിപ്പോർട്ട്. അതിൽ കാണാം, അറബി അബ്ദുൽ മുത്തലിബിനെ കണ്ട മാത്രയിൽ ഇയാൾ ആളെ ആകർഷ്ടനായിട്ടുള്ളതാണ്. ഒരു പുരുഷനൊരു പുരുഷന്റെ എത്ര ആകർഷണവും, സുബ്ഹാനല്ലാഹ്. കാരണം എന്താ വെച്ചാൽ, അബ്ദുൽ മുത്തലിബ് എന്ന് പറഞ്ഞാൽ നല്ല ആകാര സൗഷ്ടവും നല്ല ഭംഗി ഒത്ത ഹൈറ്റും വെയിറ്റൊക്കെ ഉള്ള നല്ല സുന്ദരനായ മനുഷ്യനാണ്. ഇയാളാകട്ടെ ഇവിടുന്ന് വരുന്നത് ഹബ്ഷ എത്തിയെത്തിയെന്നാണ്. എത്തിപ്പക്കാരെ പോലെ നമുക്ക് അറിയാലോ. ഇയാൾ ശരിക്കും ആകർഷണായി. അപ്പോൾ ഇയാൾക്ക് ഇയാളുടെ ഉന്നതാധികാരം വെച്ചിട്ട് ഇയാളുടെ അരികിലേക്ക് സിംഹാസനത്തിൽ ഇരുത്തണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ആരെ? അബ്ദുൽ മുത്തലിബിന്. പക്ഷെ അയാൾ ചെയ്തില്ല, ഇരുത്തിയില്ല. പകരം ഇയാൾ താഴത്തൊരു വിരിപ്പ് വിരിച്ച് അവിടെ ഇരുന്നു അബ്ദുൽ മുത്തലിബിനെ കൂടെ ഇരുത്തി. എന്നിട്ട് അബ്ദുൽ മുത്തലിബിൻ ഇയാൾ കുറെ മദ്ഹുഖ് പറയുന്നത്. അബ്ദുൽ മുത്തലിബ് എന്ന് പറഞ്ഞില്ല. അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, ഞാൻ നിങ്ങളോട് എന്തായാലും യുദ്ധത്തിനില്ല, യുദ്ധത്തിന് ഞാനില്ല, യുദ്ധത്തിന് ഞങ്ങളില്ല എന്ന് മാത്രം ഞങ്ങൾക്കതിന് കഴിവില്ല. പക്ഷെ നിങ്ങൾ എന്താ ചെയ്യണത്, എന്റെ ഒട്ടകം അതിൻ്റെതാണ് തിരിച്ചറിയണം. അപ്പൊ ഇയാള് പറഞ്ഞു, ഞാൻ കാവ് പൊളിക്കാൻ വന്ന ആളാണ്, മസ്ജിദുൽ ഹറാമ് പൊളിക്കാൻ വന്ന ആളാണ്. നിങ്ങളെ കുറിച്ച് എനിക്കൊരു കാഴ്ചപ്പാടൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ നിങ്ങളിപ്പോ അത് മോശമാക്കി കളഞ്ഞു എന്നാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഒട്ടകം 200 എണ്ണം അതിൻ്റെതാ, കാവ അത് അള്ളാഹുവിൻ്റെതാ, അതോ നോക്കിക്കൊള്ളുന്നു. നമ്മുടെ നാടൻ വർത്താനാണ്, കാവ അള്ളാഹുവിൻ്റെതാണ്, ബൈത്തുല്ലാഹിൽ ഹറാം അത് അള്ളാഹുവിൻ്റെതാണ്, അത് അവൻ നോക്കിക്കൊള്ളും. അങ്ങനെ അതിൻ്റെ ഉടമ സംരക്ഷിച്ചോളും എന്ന് പറഞ്ഞിട്ട് ഒട്ടകങ്ങളുമായി അദ്ദേഹം തിരിച്ചു പോകുന്നു. പിന്നീട് കഅബയുടെ ചാരത്ത് വെച്ചിട്ട് അദ്ദേഹം അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നുണ്ട്. അല്ലാഹുമ്മ ഇന്നൽമർ എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ കവിതകളുടെ കൂട്ടത്തിൽ കാണാം അത് ധാരാളക്കണക്കിന്. എന്നൊക്കെ പറഞ്ഞ കുറേ കവിതകൾ കാണാം. അദ്ദേഹം അള്ളാഹിനോട് തുറന്ന് പറഞ്ഞു, അള്ളാഹുവേ നിന്റെ ഭവനമാണ്, നീ ഇതിനെ കാത്തുകൊള്ളണം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം പ്രാർത്ഥിച്ചു. അപ്പൊ നിങ്ങൾ വിചാരിക്കും, മക്കാ മുശ്രിക്കുകൾക്ക് അള്ളാഹുവിൽ വിശ്വാസമുണ്ടോ? ഉണ്ട്. മക്കയിലെ മുശ്രിക്കുകൾക്ക് എക്കാലഘട്ടത്തിലും അള്ളാഹുവിൽ വിശ്വാസമുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ ഒരു മുശ്രിക്കായത്, അള്ളാഹുവാണ് ഖാലിഖ്, അള്ളാഹുവാണ് റാസിഖ്, അള്ളാഹുവാണ് മാലിക്ക്, അള്ളാഹുവാണ് മുദബ്ബിർ എന്നവർ വിശ്വസിച്ചിരുന്നു. പക്ഷേ അതോടൊപ്പം തന്നെ അവർ എന്ത് ചെയ്തിരുന്നു, അള്ളാഹ്ക്ക് നേർച്ചയർപ്പിക്കുന്നത് പോലെ ആ കഅബാലയത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ട വിഗ്രഹങ്ങൾക്ക് നേർച്ചയർപ്പിക്കുമായിരുന്നു. അള്ളാഹുവിനോട് വിളിച്ച് ദുആ ചെയ്യുന്നത് പോലെ ആ ഖബറ ആ കാലഘട്ടത്തിൽ അവർ പ്രാർത്ഥിക്കാൻ വേണ്ടി സ്ഥാപിച്ചിരുന്ന വിഗ്രഹങ്ങളോട് പ്രാർത്ഥിക്കുമായിരുന്നു. ഇസ്തിഹാസ അവർക്ക് നൽകുമായിരുന്നു, സത്യം അവരുടെ പേരിൽ നടത്തുമായിരുന്നു. അതാണ് അവർക്ക് സംഭവിച്ച ശിർക്ക്. അബ്ദുൽ മുത്തലിബ് അള്ളാഹിനെ വെച്ചിട്ടാണ് സത്യം ചെയ്യുന്നത്, അള്ളാഹിനെ വിളിച്ചിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. അത് അബൂജഹലും പ്രാർത്ഥിക്കുന്നുണ്ട് ബദറിന് വരുമ്പോ കഅബന്റെ കില്ല വിളിച്ചിട്ട്. അല്ലെ, കഅബയുടെ കില്ല വിളിച്ചിട്ട് ആര് പ്രാർത്ഥിക്കുന്നുണ്ട്? അബൂജഹൽ പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ രണ്ടാമത് സംഘത്തിനെ നീ വിയോജിപ്പിക്കണം. അള്ളാഹ് സ്വീകരിച്ചു പ്രാർത്ഥന. കാരണം രണ്ടാമത് സംഘം തന്നെ നബിയുടെ സംഘം വിജയിച്ചു. ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ, കഅബ എന്താണ്? അത് അള്ളാഹിന്റെ ബൈത്താണ്, അത് അള്ളാഹ് സംരക്ഷിച്ചോളും എന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ വന്ന് പ്രാർത്ഥിക്കുകയും അറബികളോടൊക്കെ അദ്ദേഹം തൊട്ടപ്പുറത്ത മലമുകളിലേക്ക് പോകാൻ പറയുകയും ചെയ്തു. അങ്ങനെ എല്ലാ അറബികളും ചെയ്തു, അവരുടെ അത്യാവശ്യമുള്ള സാധനമൊക്കെ എടുത്തിട്ട് കഅബയുടെ അപ്പുറത്തുള്ള മലമുകളിലേക്ക് അവർ കയറിപ്പോയി. കഅബ പൊളിക്കാനായി പടസജ്ജമാണ്, ആനപ്പടസജ്ജമാണ്. ആ സ്ഥലത്തിന്റെ പേര് ഞാൻ മറന്നുപോയി, ഇതിനകത്തുണ്ടത്. ഒരു പ്രത്യേക സ്ഥലത്തെത്തി അങ്ങനെ ആനകളുടെ കൂട്ടത്തിലെ പ്രധാനപ്പെട്ട ആന മഹ്മൂദ് ആ ആനയെ എഴുന്നേൽപ്പിച്ചു. ആന എഴുന്നേറ്റ്, പക്ഷെ ആനക്ക് ഒരടി മുന്നോട്ട് വെക്കാൻ പറ്റുള്ള
ആന ലെഫ്റ്റ് സൈഡ് അവിടുത്തെ ഒരു മാപ്പ് നോക്കുമ്പോൾ ഒരു സൈഡ് യമനാണ്, ഒരു സൈഡ് ശ്യാമാണ്, കിഴക്ക് ഭാഗം വേറൊന്ന്. ഈ മൂന്ന് ഭാഗത്തേക്കും ആനക്ക് പോകാൻ പറ്റുന്നുണ്ട്. പക്ഷേ കബിലയിലേക്ക്, കാബയിലേക്ക്, മക്കയിലേക്ക് മാത്രം ആനക്ക് ഒരു അടി മുന്നോട്ട് വെക്കാൻ പറ്റില്ല. ആനക്ക് മുന്നോട്ട് വെക്കാൻ പറ്റുന്നില്ല എന്ന് മാത്രമല്ല, ആ സന്ദർഭത്തിലാണ് നാനാഭാഗത്തു നിന്നും കൂട്ടം കൂട്ടമായി പക്ഷികൾ വന്ന് അവരുടെ കൊക്കിൽ ഒരു ചെറിയ കല്ല്, കാലുകൾക്കിടയിൽ ഈ രണ്ട് കല്ലുകൾ, അങ്ങനെ ഒരു പക്ഷിക്ക് മൂന്ന് കല്ല് വീതം അബാബിയിൽ കൂട്ടം കൂട്ടമായി ഒന്നിനു പുറകെ മറ്റൊന്നായി ധാരാളമായി ഏറിയും കുറഞ്ഞും വ്യത്യസ്ത വർണ്ണങ്ങളിലായി അവ ചെറിയ കൊക്കുകളിൽ പ്രത്യേകമായ തീച്ചൂണകൾ ഇവരുടെ നേരെ എഴുകയും അവരെ എറിഞ്ഞു നശിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ആ മക്കയിൽ തന്നെ, ആ പ്രദേശത്ത് തന്നെ ധാരാളം ആളുകൾ ചത്തുടങ്ങി. മുഴുവൻ ആളുകൾ ചത്തില്ല, മുഴുവൻ ആളുകൾ നശിച്ചില്ല, കുറെ ആളുകൾ പോകുന്ന വഴിക്ക് ഏകദേശം സനായിലെത്തിയപ്പോഴാണ് അബ്രഹത്ത് ചത്തു വീണത് എന്ന ചരിത്രത്തിൽ കാണാൻ പറ്റും. അല്ലാഹു തആല ചത്തു വീണത് എങ്ങനെയെന്ന് വെച്ചാല് അദ്ദേഹത്തിന്റെ തലയിൽ, തഫ്സീറിൽ കാണാം, തലയിലാണ് ഈ കല്ല് വീണതെങ്കിൽ അത് നേരെ പിന്നെ പോകടലോ കാലിന്റെ അടിയിലൂടെയാണ്. ആ ഭാഗം മുഴുവൻ അത് കരിച്ചു കളയുന്നതാണ്. ശരിക്ക് തൂവല് കഴിഞ്ഞ പക്ഷിയെ പോലെ ആയിത്തീർന്നു അദ്ദേഹത്തെ കുറിച്ച് തഫ്സീറിൽ കാണാം. ഒട്ട എല്ലാം അടർന്ന് മാംസം ഇറ്റ് വീണ്, അതുവരെ ചരിത്രത്തിൽ കാണാം സൗദി അറേബ്യക്ക് അല്ലെങ്കിൽ ജസീറത്തുൽ അറബിന് പരിചയമില്ലാത്ത പല രോഗങ്ങളും ആ ഒരു സംഭവത്തിന് ശേഷം ഉണ്ടായതാ. ഉദാഹരണത്തിന് ചിക്കൻ പോക്സൊക്കെ, ചിക്കൻ പോക്സൊക്കെ സൗദി അറേബ്യയിൽ അല്ലെങ്കിൽ ജസീറത്തുൽ അറബിൽ ആദ്യമായി സംഭവിക്കുന്നത് ഈ ഒരു ആനകൾക്ക് മീതെ, ആനയോടൊപ്പം വന്ന പടകൾക്ക് മീതെ അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങിയതിന് ശേഷമാണ് അതൊക്കെ അവിടെ ഉണ്ടായത് എന്ന് കാണാൻ സാധിക്കും. അള്ളാഹു തആല ആലം. ഇത്രയും പറഞ്ഞത് രണ്ടും മൂന്നും മണിക്കൂർ പറഞ്ഞ തീരാത്തൊരു സംഭവത്തിന്റെ ഹ്രസ്വ രൂപമാണ്. ഫാഹിമുൽ കലാം മനസ്സിലായി നിങ്ങൾക്ക്. ഇത് കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞാണ് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നത്. അതിന്റെ വ്യത്യസ്ത അഭിപ്രായമുണ്ട്. അതിന്റെ 23 വർഷം ശേഷമാണ്, 40 വർഷം കഴിഞ്ഞാണ് എന്നൊക്കെ അഭിപ്രായങ്ങൾ കാണാം. ഇബ്നു ജൗസിയുടെ സാദുൽ മസീർ അത് കൃത്യമായി വിവരിക്കുന്നത് കാണാൻ സാധിക്കും. ഇബ്നു ജൗസിയുടെ സാദുൽ മസീർ ഞാനിപ്പോ അവിടേക്ക് വിശാലമായി കടന്നു പോകുന്നില്ല. ഇവിടെ ഈ ഒരു സംഭവത്തോട് ചേർത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തെ കുറിച്ച് കൂടി ചർച്ച ചെയ്യുന്നുണ്ട്. അതില് ക്രിസ്താബ്ദം 570 സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് എന്നൊരു അഭിപ്രായമാണ്. വർഷത്തിൽ തന്നെ ഇന്ന വർഷമാണ് കൃത്യമായിട്ടില്ല. നബി ജനിച്ച വർഷം, നബി ജനിച്ച മാസം, നബി ജനിച്ച ദിവസം, അതിൽ പണ്ഡിതന്മാർ അന്നും ഇന്നും ഇഖ്തിലാഫിലാണ്, അഭിപ്രായ വ്യത്യാസത്തിലാണ്. വർഷത്തിൽ മൂന്ന് അഭിപ്രായം. ക്രിസ്താബ്ദം 570, അതിന്റെ 15 വർഷം മുമ്പ്, അതിന് 30 വർഷം മുമ്പ്, മൂന്ന് അഭിപ്രായം. ഇനി മാസത്തിലാകട്ടെ, മുഹറത്തിലാണ് നബി ജനിച്ചത്, സഫറിലാണ് ജനിച്ചത്, റജബിലാണ് ജനിച്ചത്, റമദാനിലാണ് ജനിച്ചത് എന്ന അഭിപ്രായം ഉണ്ടെങ്കിൽ വളരെ കുറഞ്ഞൊരു അഭിപ്രായം റബിയുൽ അവ്വലാണ്. ഇനി റബിയുൽ അവ്വലിലാണ് നബി ജനിച്ചത് എന്ന് പറഞ്ഞാൽ തന്നെ റബിയുൽ അവ്വൽ എത്ര? 2 റബിയുൽ അവ്വൽ 8 റബിയുൽ അവ്വൽ 9 റബിയുൽ അവ്വൽ 10 റബിയുൽ അവ്വൽ 12 റബിയുൽ അവ്വൽ 17 റബിയുൽ അവ്വൽ 18 എത്ര അഭിപ്രായം? 7 അഭിപ്രായം. അപ്പൊ നബി ജനിച്ച വർഷത്തിലെ അഭിപ്രായം, നബി ജനിച്ച മാസത്തിലെ അഭിപ്രായം, നബി ജനിച്ച ദിവസത്തിൽ അഭിപ്രായ വ്യത്യാസം. നിങ്ങളൊക്കെ ഓതിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, ഞാനൊക്കെ പണ്ട് ഓതിയൊരു മൗലൂദ് ഉണ്ടായിരുന്നു, 366 വക മൗലൂദ് കേട്ടോ. നിങ്ങളെ 366 വക മൗലൂദ് ഇല്ല, നീ പുതിയത് നിങ്ങൾ അന്വേഷിച്ചെടുക്കൊന്നും വേണ്ട. ബർസഞ്ചി മൗലൂദ് ബർസഞ്ചി എന്താ മൗലൂദിന്റെ പേര്? ബർസഞ്ചി. അതിൽ കാണാം واختلف في عام ولادته صلى الله عليه وسلم وفي شهرها وفي يومها على اقوال للعلماء നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച വിഷയത്തെ സംബന്ധിച്ച് ഖിലാഫിലായിട്ടുണ്ട്, അഭിപ്രായ വ്യത്യാസത്തിലായിട്ടുണ്ട്. ഏതിൽ? മാസത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്, യൗമിഹ ദിവസത്തിലും അഭിപ്രായ വ്യത്യാസമുണ്ട്. വ്യത്യസ്ത അഭിപ്രായത്തിലാണ് പണ്ഡിതന്മാരുള്ളത്. അപ്പൊ റബീഉൽ അവ്വൽ 12 നബി ജനിച്ചതിന് യാതൊരു തെളിവില്ല, പറയുന്നവന്റെ തൊള്ളയല്ലാതെ. നബി ജനിച്ചത് എന്നാന്നുള്ളത് ഖിലാഫുള്ള കാര്യമാണ്. എന്നാൽ വഫാത്തോ
അത് റബീഉൽ അവൽ 12 തിങ്കളാഴ്ചയാണ് എന്നത് ഉറപ്പുള്ള കാര്യമാണ്. ഇനി നമ്മൾ തീരുമാനിക്കണം വഫാത്ത് ആഘോഷിക്കണോ അതല്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ വിരഹം, ദുഃഖം, ജീവിതത്തെ ബാധിച്ച സഹാബത്തിന്റെ ജീവിതം, ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് കൂടുതൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാ ചെയ്യാനും സ്നേഹിക്കാനും പിൻപറ്റാനും ഒക്കെയുള്ള ശ്രമമാണോ വേണ്ടതെന്നൊക്കെ ആര് തീരുമാനിക്കേണ്ടതാ? മുഅ്മിനുകളായ നമ്മൾ തീരുമാനിക്കേണ്ടത്. അള്ളാഹു അങ്ങേയറ്റം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കാനും പിൻപറ്റാനും അദ്ദേഹത്തിന്റെ അധ്യാപനങ്ങളെ പിന്തുടരാനും അദ്ദേഹത്തോടൊപ്പം സ്വർഗത്തിന്റെ ഉന്നതങ്ങളിൽ ജീവിക്കാനും തൗഫീഖ് നൽകുമാറാവട്ടെ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ഞാൻ വിഷയത്തിലേക്ക് തന്നെ വരാം. ഇത് പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ നബിയെ പറഞ്ഞു, ഇത് പറയുമ്പോൾ സ്വാഭാവികമായി മക്കാരെ പറ്റി പറയേണ്ടി വരും, ഇത് പറയുമ്പോൾ തൊട്ടടുത്തുള്ള ഖുറൈശികൾ, ആ മക്കയിലുള്ള പ്രമുഖ ഗോത്രമായ ഖുറൈശികളെ കുറിച്ച് പറയണം, ആ ഖുറൈശികളെ കുറിച്ച് പറയുമ്പോൾ അവരിൽ നിന്ന് വന്ന ലോകത്തിന്റെ നേതാവ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് പറയണം, ദുഃഖത്തിന്റെ ഭാഗം. എന്താണ് ആയത്ത്? أَلَمْ تَرَ كَيْفَ فَعَلَ رَبُّكَ بِأَصْحَابِ الْفِيلِ أَلَمْ تَرَ نِي كَنْدِلِّي كَيْفَ فَعَلَ يَنْغِنَ شَيْدُوِنَّ رَبُّكَ نِنْدَ رَبُّ نِنْدَ رَبُّ എങ്ങനെ പ്രവർത്തിച്ചു എന്ന് നീ കണ്ടില്ലേ? ആരെ സംബന്ധിച്ച്? ബി അസ്ഹാബിൽ ഫീൽ, ആനക്കാരെ കൊണ്ട്. അബ്രഹത്തിന്റെ മേൽനോട്ടത്തിൽ കഅബ പൊളിക്കാനായി മക്കയിലേക്ക് വന്ന ആനപ്പടയെ അള്ളാഹു എങ്ങനെയാണ് പ്രവർത്തിച്ചത്, അവർക്ക് മീതെ എന്താണ് അള്ളാഹു ചെയ്തത് എന്ന് നീ കണ്ടില്ലേ? ഈ ആയത്തിന്റെ തഫ്സീറിൽ സാദുൽ നസീറിൽ ഇമാം ഇബ്നു ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, അലം തറാന്ന് പറഞ്ഞാൽ രണ്ട് ഭാഷാ പണ്ഡിതന്മാരും അതോടൊപ്പം തന്നെ മുഫസ്സറുകളുമായി രണ്ടുപേരെ തിരിച്ചിട്ട് പറഞ്ഞു, ഖാലഹു അൽ ഫറാ അലം തുഖ്ബർ, നിനക്ക് വിവരം കിട്ടിയിട്ടില്ലയോ? അന്ന് നബി ജനിച്ചിട്ടില്ല, നബി ജനിച്ചിട്ടില്ല. വളരെ ഹൃദ്യമായൊരു സംഭവത്തിന്റെ ഇടയിലുണ്ട്. ഇവരൊക്കെ മലമുകളിലേക്ക് കയറിപ്പോയ സംഭവം ഞാൻ പറഞ്ഞല്ലോ. ആ സമയത്ത് റസൂലുള്ളാഹിയുടെ വാപ്പ അബ്ദുള്ളയെ അദ്ദേഹത്തിന്റെ വാപ്പയായ അബ്ദുൽ മുത്തലിബ് പറഞ്ഞേക്കുന്നുണ്ട്, നീ കുറച്ച് ചെന്ന് നോക്ക് ഇവരെന്താ കാണിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിട്ട്. അങ്ങനെ അദ്ദേഹം ഒരു കുതിരപ്പുറത്തോ ഒട്ടകപ്പുറത്തോ കുറച്ച് മാറി നിന്ന് ഈ അബ്രഹത്തിന്റെ ആനപ്പടയെ വീക്ഷിച്ചിട്ട് കാണുന്ന കുറെ രംഗങ്ങളിൽ പെട്ടതാണ് എന്ത് നേരത്തെ പറഞ്ഞൊക്കെ. മേലെന്ന് അബാബീലുകൾ, തുയറുകൾ, പക്ഷികൾ കൂട്ടം കൂട്ട അബാബീലുകളായി വരിക, കൂട്ടം കൂട്ടമായി വരികയും അവർക്ക് മീതെ ഈ പ്രത്യേകമായ അള്ളാഹുവിന്റെ ശിക്ഷ ഇറക്കുകയും ചെയ്ത സംഭവമൊക്കെ അദ്ദേഹമാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ആര്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാപ്പ. നോക്കൂ നിങ്ങൾ, അപ്പൊ ഈ സംഭവത്തിന് നബിയുടെ കുടുംബവുമായും നബിയുടെ ഉപ്പയുമായും നബിയുടെ വല്യപ്പയുമായും ഒക്കെ എത്ര ബന്ധമുണ്ട്? അലം തറ, നീ കണ്ടില്ലേ? നബി എന്നുണ്ടോ? ഇല്ല, അല്ലാഹു പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കാണ്. അലം തുഖ്ബർ, നിനക്ക് വിവരം കിട്ടിയിട്ടില്ലയോ? ഖാലഹു അൽ ഫറ, അതുപോലെ അലം തഅലം, നീ അറിഞ്ഞിട്ടില്ലയോ? അപ്പൊ ഇത് മക്കാർക്കിടയിൽ ഈ ഒരു സംഭവത്തിന് ശേഷം വിശിഷ്യ അറബികൾക്കിടയിൽ ഏതൊരു കാര്യവും കണക്കാക്കുമ്പോൾ അവരെന്തിനെയാണ് കണക്കാക്കുക? ആനക്കലഹ വർഷത്തിൽ എനിക്ക് കുട്ടിയുണ്ടായി, ആനക്കലഹ വർഷം കഴിഞ്ഞ് ഇത്ര കഴിഞ്ഞിട്ട് എന്റെ വാപ്പ മരിച്ചു, ആനക്കലഹ വർഷം കഴിഞ്ഞ് ഇത്ര സമയത്ത് കല്യാണം കഴിഞ്ഞു. ഏത് വിഷയത്തിനും ഒരു മാനദണ്ഡമാക്കാനുള്ളത് എന്താണ്? ആനക്കലഹ വർഷം. അപ്പൊ ഇതൊരു സുപ്രധാന വിഷയമാണെന്നർത്ഥം. ഇന്നും ഇത് നമുക്ക് വിശ്വാസികൾക്ക് നൽകുന്ന വലിയ അനുഭൂതി മറ്റ് തഫ്സീറുകളിലൊക്കെ കാണാം. വലിയ ന്യായമത്ത് എന്ന് വെച്ചാൽ അള്ളാഹുവിന്റെ ഭവനങ്ങൾക്ക് നേരെ ആര് തിരിഞ്ഞാലും ഇൻഷാല്ലാ ഖിയാമത്ത് നാളെ വരെ അവന് വരാനിരിക്കുന്ന ശിക്ഷയുടെ ഒരു സാമ്പിൾ മാത്രമാണത്. അവിടെ നമ്മൾ സമാധാനിച്ചിരിക്കുക, അള്ളാഹിന്റെ പള്ളി അള്ളാഹ് നോക്കിക്കൊള്ളും, ഒരു പ്രശ്നമില്ല. ഇന്നും ഇന്നും അത് അങ്ങനെ തന്നെയാണ്. പിന്നെ ബാക്കിയുള്ള പരീക്ഷണങ്ങളാണ്, അത് അതിൻ്റെതായ ലോകത്താണ്, അതിനെ നമുക്ക് ഒരു ചർച്ചയല്ല. അതുകൊണ്ട് തന്നെ അലം തഅലം, നീ അറിഞ്ഞിട്ടില്ലയോ? ഖാലഹു സജ്ജാജ്, ഇമാം സജ്ജാജ് റഹിമഹുള്ള പറയാണ്, അതിന് തഫ്സീർ കൊടുക്കാം. അതായത് അത്ഭുതത്തെ ഭയങ്കരമായൊരു അജബിന് അത്ഭുതത്തെ ധ്വനിപ്പിക്കാനാണ് ഈ പ്രയോഗം നടത്തുന്നത്. അലം തുഖ്ബർ അലം തഅലം എന്നൊക്കെ പറഞ്ഞാൽ അതാണ്. എന്താണ്? ആനപ്പടയെ, അസ്ഹാബുൽ ഫീലിനെ നിന്റെ റബ്ബ് എങ്ങനെയാണ് പ്രവർത്തിച്ചത് എന്ന് നീ കണ്ടില്ലേ?
അയ്യോ അലം യജ്അൽ കൈദഹും ഫീ തബ്ലീൽ അലം യജ്അൽ ജഅല യജ്അൽ അലം യജ്അൽ അവനാക്കിയില്ലേ ആര് അല്ലാഹു ആക്കിയില്ലേ കൈദഹും അവരുടെ കുതന്ത്രത്തെ ആരുടെ കുതന്ത്രത്തെ അബ്രഹത്തിന്റെ കുതന്ത്രത്തെ എന്തായിരുന്നു അബ്രഹത്തിന്റെ കുതന്ത്രം തഹ്രീബുൽ കഅബ കഅബ നശിപ്പിക്കുക എന്നതായിരുന്നു കഅബയെ നശിപ്പിക്കുക എന്ന കുതന്ത്രത്തെ അല്ലാഹു ആക്കിയില്ലേ എങ്ങനെ ഫീ തലീലിൻ പിഴവിലാക്കിയില്ലേ അത് നടക്കാതെ പോയില്ലേ മാത്രമല്ല അതുമൂലം അവനും അവന്റെ പടകളും മുഴുവനും നശിപ്പിക്കപ്പെട്ടില്ലേ അവരുടെ തന്ത്രം അവൻ പിഴവിലാക്കിയില്ലേന്ന് അലം യജ്അൽ കൈദഹും ഫീ തലീൽ കൈദഹും എന്ന് പറഞ്ഞാൽ ഐ യഅനി മക്റഹും അവന്റെ കുതന്ത്രം തന്ത്രത്തെ എന്തായിരുന്നു അവരുടെ തന്ത്രം ഈ ആനയും ആനയുടെ പടകളുമായി ഒന്നിച്ചു വരികയും ആ ഇവരെ കണ്ണിൽ എന്താണ് കഅബ എന്ന് പറഞ്ഞാൽ ഒരു മൺകൂന ചെറിയൊരു മൺകൂന അന്നത്തെ കാലത്ത് അത്രയല്ലുള്ളൂ ഇന്നത്തെ ആ ഒരു പ്രതാപം ഉണ്ടാവില്ല ആ കാലത്ത് അതങ്ങോട്ട് ചവിട്ടി നിർത്തി അങ്ങനെ ഒരു സംഭവം അവിടെ ഇല്ലാത്തതുപോലെ ആക്കുകയും എന്നിട്ട് ആ കഅബക്ക് കിട്ടേണ്ട എല്ലാ സ്ഥാനവും മാനവും ഇവർ കയറ്റിയ അൽ ഖുല്ലൈസ് എന്ന് പറയുന്ന ഈ കനീസക്ക് ക്രിസ്തീയ ആരാധനാലയത്തിന് നൽകപ്പെടുകയും ചെയ്യുക എന്നതായിരുന്നു ആരുടെ കുതന്ത്രം അബ്രഹത്തിന്റെ കുതന്ത്രം അതുവഴി അബ്രഹത്ത് ആരുടെ തൃപ്തിയാണ് ആഗ്രഹിച്ചത് ഹബിഷക്കാരനായ നജാശിയുടെ തൃപ്തിയാണ് സത്യത്തിൽ കഅബാലയത്തിങ്കിൽ വരുന്നവർ ആരുടെ തൃപ്തിയാണ് ആഗ്രഹിക്കുന്നത് ഈ ലോകം മുഴുവനും പടച്ചു പരിപാലിക്കുന്ന അള്ളാഹുവിന്റെ തൃപ്തിയാണ് നമ്മൾ ആലോചിച്ചേക്കണേ രണ്ട് തൃപ്തി തമ്മിൽ വ്യത്യാസമുണ്ട് രണ്ട് ആരാധനാലയങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ട് ഒന്നെന്താ ബൈത്തുല്ലാഹിൽ ഹറാം അള്ളാഹുവിന്റെ ഭവനമാണ് ഇബ്രാഹിം നബിയുടെ മഖാമു ഇബ്രാഹിം സ്ഥിതി ചെയ്യുന്നത് അവിടെയാണ് എല്ലാ ചരിത്രങ്ങളും ഉറഞ്ഞു നിൽക്കുന്ന നിറഞ്ഞു നിൽക്കുന്ന ഉമ്മുൽ ഖുറാൻ അതാണത് പവിത്രമായ ഗേഹം ലോകത്തല്ലാഹുവിനെ ആരാധിക്കാൻ ആദ്യമായി ഉണ്ടാക്കപ്പെട്ട ഭവനം അത്ര മഹത്വം മനുഷ്യരുടെ മനസ്സിലും ചരിത്രത്തിലും എന്തിനില്ല ഇന്നലെ പിന്നെയാണ് ഉണ്ടാക്കിയ യമനിലെ ആ അൽ ഖുല്ലൈസ് എന്ന് പറഞ്ഞ ഖനീസക്കില്ല അപ്പൊ ഇത്രയും വലിയ ചരിത്ര പാരമ്പര്യത്തെ കുതിച്ചു മൂടുക എന്ന കൈദഹും ആരുടെ തന്ത്രം ആനപ്പടയോടൊപ്പം പുറപ്പെട്ട അബ്രഹത്തിന്റെ തന്ത്രത്തെ അവനാക്കിയില്ലേ എന്ത് ഈ തലയിൽ പഴവിലാക്കിയില്ലേ ഫാഹിമൽ കലാം ഇതൊക്കെ മനസ്സിലാവുണ്ടോ പോയി അതെന്താ അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ ആനക്കാരെ കൊണ്ട് നിന്റെ റബ്ബ് പ്രവർത്തിച്ചത് എങ്ങനെയെന്ന് നീ കണ്ടില്ലേ അലം യജ്അൽ കൈദഹും ഫീ തബ്ലീൽ അതായത് അവരുടെ കുതന്ത്രത്തെ അവൻ പിഴവിലാക്കിയില്ലേ അലം യജ്അൽ കൈദഹും എന്ന് പറഞ്ഞാൽ ഈ ജാദുൽ മസീദിൽ ഇബ്നു ജൗസി റഹ്മഹുള്ള തഫ്സീർ കൊടുക്കുന്നത് അറാദു മിൻ തഹ്രീബിൽ കഅബ അവരുടെ ഉദ്ദേശം എന്തായിരുന്നു തഹ്രീബിൽ കഅബ കഅബയെ നശിപ്പിക്കലായിരുന്നു ആ ഉദ്ദേശത്തെ എന്ത് ചെയ്തു അല്ലാഹ് ആ ഒന്നും അല്ലാതാക്കിയില്ലേ ഫീ തലീൽ ഐ ഫീ ദഹാബിൽ വൽ മഅനാ അന്ന കൈദഹും വല്ല അമ്മ കസദു ലഹു ഫലം യസ്ലു ഇലാ മുറാബിഹി അവരുടെ ഗൂഢാലോചന എന്തായിരുന്നു അബ്രഹത്തിന്റെയും സൈന്യത്തിന്റെയും ഗൂഢാലോചന അവർ ഇത് പൊളിക്കണം എന്നായിരുന്നു പക്ഷെ അവരെ ഉദ്ദേശത്തിൽ നിന്ന് വ്യതിചലിച്ചു അവരവരുടെ ലക്ഷ്യത്തിലെത്തിയില്ല അവരവരുടെ ലക്ഷ്യത്തിൽ എത്തിയില്ല പകരം ചെയ്തുള്ള മക്കത്തെത്തിയോടുകൂടി അവരെ നശിപ്പിച്ചു തിരിച്ച് കൊഴിഞ്ഞു 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 കൊഴിഞ്ഞ് എത്ര ദൂരമാണ് അവർ താണ്ടി വന്നത് അത്ര ദൂരം തിരിച്ചു പോകുമ്പോഴേക്കും ആ പട പൂർണ്ണമായി ചത്ത് മലച്ചു പോയിരുന്നതാണ് സുബ്ഹാനക യാ റബ്ബി ഇത് നമ്മളിങ്ങനെ അലന്തര കൈഫ ഫഅല റബ്ബുക അങ്ങനെ ചീഞ്ഞ ഓർത്തൊന്നും നമുക്കിത് മനസ്സിലാവില്ല അലന്തറ അലന്തറ എന്ന് പറയാം അലന്തറ അലം തറാന്ന് കൂടി നമ്മൾ പറയില്ല നമ്മളെ മനസ്സിൽ ഈ അലന്തറ എന്ന് ഓതുമ്പോ അങ്ങനെ വരുന്നില്ല പക്ഷെ ഇത് വല്ലാത്തൊരു സംഭവമാണ് പറയുമ്പോൾ നിങ്ങൾ നാലോചിച്ചു ഇന്നും ഇനി ഖിയാമത്ത് വരെ ഈ കഅബക്ക് നേരെ തിരിയാൻ സർവ യഹൂദ നസാറാക്കളെയും ഇസ്ലാമിലെ ശത്രുക്കളെയും ഭയപ്പെടുത്തുന്ന ഒരു സംഭവം കൂടിയാണ് വലിയൊരു തഹ്ബീർ വലിയൊരു ഇബ്രത്ത്
വലിയൊരു തഹദീം മുന്നറിയിപ്പ് ഗുണപാഠം എല്ലാം എന്തിനുണ്ട്? ഈ ഒരു അധ്യായത്തിലുണ്ട്. സുബ്ഹാനക്കാലി, ഇത് ഓതുന്ന കാലം അത്രയും മുഅ്മിനുകൾക്ക് വലിയ ആവേശം കൂടിയാണ്. ഇനിയോ وأرسل عليهم طيرا أبابيل وأرسل عليهم അവരുടെ മേൽ അവൻ അവൻ എന്ന് പറഞ്ഞാൽ അവരുടെ മേൽ അവൻ ആര് അല്ലാഹു അയക്കുകയും ചെയ്തു. ആരുടെ മേൽ? ബി അസ്ഹാബിൽ ഫീൽ, അസ്ഹാബിന്റെ മേൽ അള്ളാഹു അയക്കുകയും ചെയ്തു. തൊയ്റൻ, തൊയ്റൻ എന്ന് പറഞ്ഞാൽ ഒരു തരം പക്ഷികളെ, ഒരു പ്രത്യേക ടൈപ്പ് പക്ഷികളെ. എങ്ങനത്തെ പക്ഷികളാണ്? അബാബീൽ. നമ്മൾ മലയാളത്തിന് സാധാരണ അർത്ഥമൊക്കെ അബാബീൽ പക്ഷികൾ, അപ്പൊ നമ്മുടെ മനസ്സിൽ കുരുവിപ്പക്ഷി, കാടപ്പക്ഷി എന്നൊക്കെ പറഞ്ഞ മാതിരി അബാബീൽ പക്ഷി, അതെന്തൊരു പ്രത്യേക തരം പക്ഷിയാണ് വിചാരിച്ചു. അബാബീൽ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷിയുടെ സ്ഥാനവും ബഹുമാനവും ഒന്നല്ല, ആ പക്ഷി എങ്ങനെയെന്ന് വിലയിരുത്താനാണ്. ഏറ്റവും വലിയ രസം വെച്ചാൽ അറബി ഭാഷയിൽ ഈ പദത്തിന് ഇത് ബഹുവചന, ഇതിന് ഏകവചനം പോലും ഇല്ല എന്നാണ്. സുബ്ഹാനല്ലാഹ്, ഈ ഇജാസുൽ ഖുർആൻ, ഏത് പദത്തിന് ഒരു ഏകവചനം ഉണ്ടാവില്ല. ആ ഏത് പദത്തിനോ ഒരു ഒരു മാലയും മുലാരി നമ്മൾ പഠിക്കലില്ലേ, ഏകവചനം ഉണ്ടാവും ബഹുവചനം ഉണ്ടാവും. പക്ഷെ ഈ അബാബിയിൽ എന്ന പദം അള്ളാഹു ഉപയോഗിച്ചിട്ടുള്ളത് ബഹുവചനത്തിലാണ്. ഇതിന് പ്രിയപ്പെട്ടവരെ ഏകവചനമില്ലത്രേ. അള്ളാഹു തആല അവന്റെ ഖുർആനിൽ ഒരു സംഗതി പഠിപ്പിക്കാൻ ഉപയോഗിച്ച പദം പോലും ബഹുവചനമാണ്. സുബ്ഹാനല്ലാഹ്, അള്ളാന്റെതാണ് ഖുർആൻ എന്നത് 100-ൽ 101% ഉറപ്പിക്കാൻ ഈ ഒരു പദം മാത്രം മതി. അബാബിയിൽ എന്താ അബാബിൽ എന്ന് പറഞ്ഞാൽ കൂട്ടങ്ങളായിട്ടെന്നാണ്, കൂട്ടങ്ങളായിട്ട്. അബാബിയിൽ എന്ന് പറഞ്ഞാൽ ഈ പക്ഷികൾ എങ്ങനെ വരുന്നത്? ഒറ്റയ്ക്കല്ല, 4-5 ആണല്ല, 10-15 ആണല്ല, 100-200 ആണല്ല, പിന്നെ കൂട്ടങ്ങളായിട്ട്, കൂട്ടങ്ങളായിട്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞാൽ ഇവർക്ക് മനസ്സിലാവും. എന്ത്? അവരുടെ മേൽ ഒരു പ്രത്യേക തരം പക്ഷികളെ കൂട്ടത്തോടുകൂടി അള്ളാഹു നിയോഗിക്കുകയും അവരുടെ തന്ത്രത്തെ, കുതന്ത്രത്തെ അവൻ പിഴവിലാക്കുകയും ചെയ്തു എന്ന് അള്ളാഹു പറഞ്ഞല്ലോ. ഈ അബാബീൽ എന്താണ് ഈ അബാബീലിന്റെ അവസ്ഥ? ഇബ്നു ജൗസി റഹ്മഹുള്ള അദ്ദേഹത്തിന്റെ സാദുൽ മസീർ വ്യക്തമാക്കുന്നു, 5 അഭിപ്രായം അൽ അബാബീൽ എന്നതിന്, 5 അഭിപ്രായം കാണാം. എന്റെ കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതിയെടുക്കാം, നേരെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. 1-ാമത്തെ അഭിപ്രായം കാലഹു അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു, ഇബ്നു മസ്ഊദിനെ തൊട്ടുള്ള അഭിപ്രായം, സഹാബിയാണ്. എന്താണ് അബാബീൽ എന്ന് പറഞ്ഞാൽ? ഒന്ന്, അന്നഹ അൽമുതഫദ്ദിഖത്തു മിൻ ഹാഹുന വഹാഹുന. അത് അബാബിൽ എന്ന് പറഞ്ഞാൽ ഈ തൊയർ എങ്ങനത്തെ തൊയറാണ്? എല്ലാ ഭാഗങ്ങളിൽ നിന്നും ചിതറി വരുന്നവയാണ്. അപ്പൊ എങ്ങനെയാണ് ഇവർക്ക് നേരെ കടന്നു വന്നത്? കരയിൽ നിന്നും കടലിൽ നിന്നും ഏതൊക്കെ പ്രദേശമുണ്ടോ ആ പ്രദേശമൊക്കെ ഇങ്ങനെ ചിതറി വന്നു എന്നാണ്. ഇനിയോ 2-ാമത്തെ തഫ്സീർ, ഖാലഹു ഇബ്നു അബ്ബാസ് വ മുജാഹിദ് വ മുഖാതിൽ റഹിമഹുമുല്ലാഹ് റളിയല്ലാഹു അൻഹു വ റഹിമഹുമുല്ലാഹു റഹ്മത്തുൻ വാസിയ. 2-ാമത്തെ റിപ്പോർട്ട് സഹാബി ഇബ്നു അബ്ബാസിൽ നിന്നാണ്. എന്താണ്? അന്നഹ അൽമുതതാബിഅത്തു ല്ലതി യത്ബഉ ബഅദുഹാ ബഅദാ. അത് ചിതറി വന്നു എന്ന് മാത്രമല്ല, എല്ലാ ഭാഗങ്ങളിൽ നിന്നും ചിതറി വന്നു എന്ന് മാത്രമല്ല, അത് തുടരെ തുടരെ വരുന്നു, അവയിൽ ചിലതിനെ മറ്റു ചിലത് പിന്തുടർന്ന് വരുന്നു. അപ്പൊ ചെതറി വരുന്നു, ഒരു കൂട്ടത്തിന്റെ പുറകെ വീണ്ടും അടുത്ത കൂട്ടം വരുന്നു, ഒന്നിനു പുറകെ വീണ്ടും അടുത്ത കൂട്ടം വരുന്നു. അപ്പൊ അങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു, അവസാനിക്കുന്നില്ല, അത്രയും വലിയ സംഖ്യ. 3-ാമത്തത് അൽ കഥീറ, ഖാലഹു അൽ ഹസൻ അൽ ബസ്രി വ ത്വാവൂസ്. എന്താണ്? ധാരാളക്കണക്കിന് പക്ഷികൾ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കി, ധാരാളക്കണക്കിന് പക്ഷികളാണ് ഈ അബാബിൽ. ഒന്നിന്റെ പുറകെ മറ്റൊന്നായി തുടർന്ന് തുടർന്ന് ഒരു കൂട്ടത്തിന്റെ പുറകെ മറ്റൊരു കൂട്ടമായി വരുന്നു, ചിതറി പല ഭാഗത്തു നിന്ന്, കുന്നിൻമേടിൽ നിന്നും സമുദ്രഭാഗത്തു നിന്നും അന്തരീക്ഷങ്ങളിൽ നിന്നും മുഴുവനും അത് ചിതറി വരുന്നു, തുടർന്ന് വരുന്നു, ധാരാളമായി വരുന്നു. തീർന്നില്ല. 4-ാമത്തെ അഭിപ്രായം, അന്നഹൽ ജംഉ ബഅദൽ ജംഉ, ഖാലഹു അത്താഉൻ വ അബൂ സാലിഹ്. കൂട്ടമായി വരുന്നു എന്ന് മാത്രമല്ല, ഒരു കൂട്ടം വരുന്നു, ശേഷം വീണ്ടും മറ്റൊരു കൂട്ടവും വരുന്നു എന്നാണ്. വീണ്ടും അതിങ്ങനെ ആവർത്തിച്ചു വരാം. ഒരു കൂട്ടം വന്നു,
അപ്പൊ നമ്മുടെ ചെറുതിന് തീർന്നു തീർന്നില്ല. ആ ഒരു കൂട്ടം വന്ന് അവയുടെ വായിൽ നിന്നും കാലിൽ നിന്നുമുള്ള മണിക്കല്ലുകൾ താഴേക്കിടുന്നു. അപ്പോഴേക്കും അടുത്ത കൂട്ടം വരുന്നു. നിങ്ങൾ മാലിച്ചയ്ക്ക് ചരൽ വർഷം എന്നൊക്കെ പറഞ്ഞാൽ അത് ഈ വാചകത്തെ കൊച്ചാക്കലാണ്. ഒരു നിലക്കും ചിന്തിക്കാൻ പോലും കഴിയുന്നതിന് മുമ്പേ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ തൊയ്യർ എന്ന് പറയുന്ന ഈ ചെറിയൊരു ജീവിയെ വെച്ചിട്ട്, ഈ ജീവി വർഗത്തെ വെച്ചിട്ട് അല്ലാഹു ഒച്ചൂടും ഈ ഒരു സംഘത്തെ നശിപ്പിച്ചു കളയും. ഇനി കൂട്ടമായി വരുന്നു, ധാരാളമുണ്ട്, ഒന്നിനെ തുടർന്ന് മറ്റൊന്നായി വരുന്നു, പല ഭാഗത്തു നിന്നും ചിതറി വരുന്നു എന്ന് മാത്രമല്ല, ഈ പക്ഷികളൊക്കെ ഒരുപോലെയല്ലാതാണ്. എന്താ അഞ്ചാമത്തെ തഫ്സീർ എന്നറിയോ? അൽ മുഖ്തലിഫത്തുൽ അൽവാൻ ഖാല ഹുസൈദ് ഇബ്നു അസ്ലം, വിവിധ വർണ്ണങ്ങളിലുള്ള പക്ഷികളാണ്. സുബ്ഹാനക യാവീം. അവയെങ്ങനെയാണ് അള്ളാഹു ഈ അബാബീൽ എന്ന് പറഞ്ഞ ഈ സംവിധാനത്തെ നിയോഗിച്ചത്? വിവിധ വർണ്ണങ്ങളിലുള്ള, വ്യത്യസ്ത കളറുകളിലുള്ള, ഒരു കൂട്ടത്തിന്റെ പുറകെ മറ്റൊരു കൂട്ടമായി വരുന്ന, ധാരാളമായി വരുന്ന, ഒന്നിനെ തുടർന്ന് മറ്റൊന്ന് വരുന്ന, ചിതറി പല ഭാഗത്തുനിന്ന് വരുന്ന അബാബീൽ എന്ന് പറയുന്ന പക്ഷികൾ. അബാബീൽ എന്ന് പറഞ്ഞാൽ അതാണ് അഞ്ച് മാനയുണ്ട് പണ്ഡിതന്മാർ ഇതിന് കൊടുക്കുന്നത്. കാരണം അറബി ഭാഷയുടെ ഏറ്റവും വലിയ പ്രത്യേകത വെച്ചാൽ മലയാളത്തിൽ അല്ല വേറെ ഏത് ഭാഷയിലേക്കും അത് പരിഭാഷപ്പെടുത്തുമ്പോൾ ഒരുപാട് പരിമിതികളുണ്ട് എന്നുള്ളതാണ്. അതിലുപെട്ട ഒരു പരിമിതി മാറ്റാനാണ് പണ്ഡിതന്മാർ ഇത്രയും വിവരണം നൽകിയത്. നിങ്ങൾ വിചാരിക്കും ഈ അഞ്ചും അഞ്ച് കാര്യങ്ങളും അല്ല, അഞ്ചും ഒരു കാര്യം തന്നെയാണ്. അതിന്റെ ഓരോ ഭാഗങ്ങളായി പണ്ഡിതന്മാർ വിശദീകരിക്കും, മാത്രം കൂടുതൽ അതിന്റെ മായന മനസ്സിലാക്കാൻ വേണ്ടി. അപ്പൊ എന്താണ് ഇങ്ങനെയുള്ള അബാബീൽ പക്ഷികളെ അള്ളാഹു നിയോഗിച്ചിട്ട് ഇവരുടെ കുതന്ത്രത്തെ റബ്ബ് പൊളിച്ചു കളഞ്ഞു. ഇന്നത്തെ റബ്ബ് നമ്മളോട് പറഞ്ഞിരിക്കുകയാണ്, എങ്ങനെയാണ് ആനക്കാരെ കൊണ്ട് നിന്റെ റബ്ബ് എങ്ങനെ ചെയ്തു എന്ന് നീ കണ്ടില്ലേന. ഇത് ഖിയാമത്ത് നാൾ വരെ വായിക്കുന്ന മുഴുവൻ ആളുകൾക്കൊരു പാഠാണ്. ഇത്രയൊന്നും ലോകത്തിൽ ഏത് സൈനിക ശക്തിയും അള്ളാഹുവിന്റെ മുന്നിൽ, വിശ്വാസത്തിന്റെ മുന്നിൽ, അള്ളാഹുവിന്റെ ശിആറുകളുടെ മുന്നിൽ പൊളിച്ച് തകർത്ത് കളയും അള്ളാഹു താല. അതുകൊണ്ട് നമുക്ക് യാതൊരു വേജാറും വേണ്ട. പക്ഷെ നമുക്കൊരു വേജാർ എന്താ അറിയോ, നമുക്കതിനുള്ളൊരു ഈമാനി ഇഖ്ലാസി ഇഹ്സാനൊക്കെ ഉണ്ടോ എന്നുള്ളത് മാത്രം. ഓക്കെ, ഇനിയോ അല്ലാഹു തആല കൊണ്ടുവരാണ്, തർമീഹിം ബിഹിജാരതിൻ മിൻ സിജ്ജീൽ. ഇതാണ് വലിയ അത്ഭുതം. കൂട്ടം കൂട്ടമായി കൊണ്ടുള്ള പക്ഷികളെ അവരുടെ നേരെ അയച്ചു. എന്നിട്ട് എന്താ പക്ഷികൾ ചെയ്തത്? തർമീഹിം, അവ അവരെ എറിഞ്ഞിരുന്നു. റമാ എറിമി തർമീഹിം. തർമീഹി എന്നുള്ളത് പല ഭാഗത്ത് കാണാം, എത്ര സ്ഥലത്തുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോകാൻ വേണ്ടി തയ്യാറാകുന്ന ഒരു സന്ദർഭത്തെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നബി രാത്രി പുറത്തേക്ക് ഇറങ്ങുകയും പൂഴിമണ്ണ് വാരി എറിയുകയും ചെയ്തു. അള്ളാഹു പറഞ്ഞു, നബി താങ്കളല്ല എറിഞ്ഞത്, അള്ളയാണ് എറിഞ്ഞത്. ആ ഏറ് ശത്രുക്കളുടെ മുഴുവനും കണ്ണുകളിൽ ബാധിക്കുകയും അവർക്ക് കണ്ണ് കാണാതാവുകയും ചെയ്തു. അവിടെ എറിഞ്ഞി എറിഞ്ഞു എന്നാണ്. ഇങ്ങനെ എറിയുന്ന പല സന്ദർഭങ്ങളും ഖുർആൻ വർദ്ധിക്കേണ്ടത്. വല്ലാത്തൊരു മുഅ്ജിസത്താണത്, ഒയ്ബിയായ ഒരു വിഷയമാണ് അത് സംഭവിക്കുന്നത്, വല്ലാത്തൊരു വിഷയം. അക്കൂട്ടത്തിൽ ഒന്ന് തന്നെ ഇത് എന്താണ് തർമീഹിം, ഈ കൂട്ടം കൂട്ടമായി പല ഭാഗത്തു നിന്നും ധാരാളമായി വ്യത്യസ്ത വർണ്ണങ്ങളിലായി കടന്നു വന്ന ഈ പക്ഷികൾ അവരെ എറിഞ്ഞിരുന്നു. എന്തുകൊണ്ട് എറിഞ്ഞത്? ഹിജാറത്തിൻ, ഹജർ ഹിജാറത്ത്, ദി ഹിജാറത്തിൻ, ഒരു കല്ലുകൊണ്ട്. എന്തുകൊണ്ടറിഞ്ഞത്? എന്തുകൊണ്ടറിഞ്ഞ് ഉറക്കം പറയും, ഒരു കല്ലുകൊണ്ട് അല്ലേ. ഇവിടെ ഒരു കല്ലിനാ ഉപയോഗിച്ചു, ദി ഹിജാറത്തിൻ, ഒരു കല്ലുകൊണ്ട്. എങ്ങനത്തെ കല്ലാണ്? ആ കല്ലിനാണ് പ്രത്യേകത. കല്ലെന്താണ്? മീൻ സിജ്ജീൽ, സാധാരണ കല്ലല്ല, സിജ്ജീലിൽപ്പെട്ട കല്ലാണ്. എന്താ സിജ്ജീൽ എന്ന് പറഞ്ഞാൽ? സിജ്ജീൽ എന്ന് പറഞ്ഞാൽ ചൂളക്കല്ലാണ്, ചൂളക്ക് വെച്ച് പഴുപ്പിച്ച കല്ല്. അപ്പൊ ഈ കല്ലിന്റെ പ്രത്യേകത എന്താ? അതിങ്ങനെ പഴുത്ത് തിളച്ച് മറിയുന്ന ടൈപ്പ് കല്ലാണ്. അങ്ങനെ അതാ പറഞ്ഞത്, നേരത്തെ തലയിൽ നിന്ന് വന്നു വീണാൽ അത് അങ്ങനെ ഇറങ്ങിപ്പോയി നേരെ ഏത് ഭാഗത്തു കൂടിയാണ് പുറത്തേക്ക് ഇറങ്ങേണ്ടത്, അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുന്നതാണ്.
അത് പത്ത് പക്ഷിയല്ല, നൂറ് പക്ഷിയല്ല, ആയിരം പക്ഷിയല്ല, പതിനായിരം പക്ഷിയല്ല, ലക്ഷക്കണക്കിന് പക്ഷികളല്ല. അള്ളാഹുവിന് മാത്രം അറിയാവുന്ന അവൻ നിശ്ചയിച്ച പക്ഷിക്കൂട്ടങ്ങളാണ്. അവിടെ ആലോചിച്ചോക്കി, തലക്കകത്ത് പേമാരി പെയ്ത പോലെ ആ പക്ഷിയുടെ കൊക്കിനെ കുറിച്ച്, ആ കൊക്കിൽ ഒതുങ്ങുന്ന ആ കല്ലിനെ കുറിച്ച് കാണാം. ചെറിയ മണിക്കല്ല് പോലെ, ഏത് ചെറിയ ഒരു പരിപ്പിന്റെ കടലയുടെയൊക്കെ വലിപ്പമുള്ളൂ എന്നൊക്കെയാണ് തഫ്സീറിൽ കാണാൻ സാധിക്കുക. അത്രയേ ഉള്ളൂ സാധനം. പക്ഷെ അതാ ഇവിടുന്ന് പ്രൊഡക്റ്റ് ചെയ്തതാണ്, മെയ്ഡ് ഇന്ത്യയല്ല, ചൈനയല്ല, ജർമ്മനിയല്ല, അമേരിക്ക അല്ല, അള്ളാന്റെ പ്രൊഡക്ഷനാണ്. അപ്പൊ എത്ര ചെറുത് മതിയാവും അള്ളാക്ക് ഒരാളെ നശിപ്പിക്കാൻ, എത്ര ചെറുത് മതിയാവും സുബ്ഹാനക അളീം. ആ ചെറുതുകൊണ്ട് നശിപ്പിച്ചത് അവർ സിജ്ജീൽ, സിജ്ജീലിൽപ്പെട്ട നമ്മൾ ചേർക്കും. സിജ്ജീൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ വിശുദ്ധ ഖുർആനിൽ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു പദമാണോ സിജ്ജീൽ? അല്ല. ഈ സിജ്ജീൽ കൊണ്ട് അള്ളാഹു തആല മുൻ സമുദായങ്ങളിൽ പെട്ടവരെ ശിക്ഷിച്ചിട്ടുണ്ട്. ഇതേ സിജ്ജീൽ, ഏതൊരു പക്ഷിയെ നിയോഗിച്ച് ആ പക്ഷിയുടെ ചെറിയ കൊക്കിൽ ഒതുക്കി വെച്ച സിജ്ജീൽ എന്ന് പറയുന്ന ചൂടക്കല്ലിൽ ഊട്ടപ്പെട്ട ഈ ഒരു ചെറിയ മണിക്കല്ലിന് ഒരു പൗരാണികയുടെ പഴക്കം വരും. മുന്നിലൊരു കടന്നതിന് അതെന്താ, മുൻ തലമുറകളിൽപ്പെട്ട നാശകാരികളായ ആളുകളെ അള്ളാഹു നശിപ്പിച്ചിട്ടുള്ളത് ഇതേ സിജ്ജീൽ കൊണ്ടാണ്. എന്താ തെളിവ്? പതിനൊന്നാം അധ്യായം സൂറത്തു ഹൂദ് 82-ാമത്തായത്ത്, അവിടെ ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കൗമിന്, തോന്നിവാസികളായ ജനതയെ അള്ളാഹു നശിപ്പിച്ചതിനെ കുറിച്ച് പറഞ്ഞെടുത്ത് കാണുക. ഫലം وأمطرنا عليها حجارة من سجيل حجارة من سجيل مضبوط. അങ്ങനെ നമ്മുടെ കൽപ്പന വന്നപ്പോൾ ആ രാജ്യത്തെ നാം കീഴ്മേൽ മറിക്കുകയും അട്ടിയട്ടിയായി ചൂളവച്ച ഇഷ്ടികക്കല്ലുകൾ അല്ലെങ്കിൽ സിജീലുകൾ അവരുടെ മേൽ നാം വർഷിക്കുകയും ചെയ്തു എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കുടുംബ സുഹൃത്തായ, സഹോദരനായ, കസിൻ ബ്രദറായ മറ്റൊരു പ്രവാചകനായ ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജനതയിൽ എത്ര കൊല്ലത്തെ പഴക്കം പേക്കിൽക്കാം. ആമുൽ ഫീലിന്റെ എത്ര പഴക്കം പിന്നാക്ക, ഇബ്രാഹിം നബിയോളും പഴക്കണ്ട, അപ്പൊ ഈ കല്ലിന് ലൂത്ത് നബിയോളും പഴക്കണ്ട. ഈ സിജ്ജീലിന്, സിജ്ജീൽ നാട് ഉപയോഗിച്ചു ഞാൻ ആ സിജ്ജീൽ എന്താന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയട്ടോ. എന്താ സിജ്ജീൽ അറിയോ? مسومه عند ربك وما هي من الظالمين ببعيد എന്താണ് സിജ്ജീൽ? കുറിച്ചു വെച്ചോളൂ, നിന്റെ റബ്ബിന്റെ അടുക്കൽ അടയാളം വെക്കപ്പെട്ടവ എത്രയാ കല്ലുകൾ? അള്ളാന്റെ അടുത്ത് സീല് വെക്കപ്പെട്ടവ, അടയാളം വെക്കപ്പെട്ടവ. ഈ അക്രമികളിൽ നിന്ന് അത്, ആ സിജ്ജീൽ ഈ അക്രമികളിൽ നിന്ന് അകലെയല്ല. അപ്പൊ നമ്മള് മക്കയിൽ ഈ കഅബാലയം തകർക്കാൻ വേണ്ടി വന്ന എത്യോപ്യക്കാരനായ അബ്രഹത്ത്, അയാൾ യമനിലെത്തി, യമനിൽ നിന്ന് കനീസ് ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചു. ആ കനീസക്ക് അറബികൾ എതിർത്തു. സ്വാഭാവികമായിട്ടും അതിന് കാരണമാകുന്നത് ബൈത്തുല്ലാഹിൽ ഹറാമാണ്. അതുകൊണ്ട് ബൈത്തുല്ലാഹിൽ ഹറാമിനെ തന്നെ തകർത്ത് കളയാം എന്ന് വിചാരിച്ച് ആനപ്പടയോടൊപ്പം ഇറങ്ങിപ്പുറപ്പെട്ടവന്റെ അന്ത്യം ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കാലഘട്ടത്തിലെ ജനതയെ തകർക്കാൻ വേണ്ടി അള്ളാഹു തആല സീല് ചെയ്തു വെച്ച അതേ സിജ്ജീൽ എന്ന് പറയുന്ന ആ ഒരു സംവിധാനത്തെ കൊണ്ടായിരുന്നു എന്നുള്ളതാണ്. നമ്മുടെ നാലിച്ചേക്ക് അള്ളാന്റെ ജുനൂദുകൾ, അള്ളാന്റെ ശിക്ഷാ നടപടികൾ അതെത്ര വലുതാണ്. തീർന്നില്ല, ഒരായത്ത് കൂടി നമുക്ക് പരിചയപ്പെടുത്തണം. ഇത് പഠിക്കാൻ വേണ്ടി മാത്രം കേട്ടോ, ഇത് എവിടൊക്കെ വന്നു എന്ന് മനസ്സിലാക്കേണ്ട. സിജ്ജീൽ 51-ാം അധ്യായം, സൂറത്തു അദ്-ദാരിയാത്ത്, സൂറത്തു അദ്-ദാരിയാത്ത്, ആ ദാരിയാത്തിന്റെ 32-34 ആയത്തുകൾ. അവിടെ ഈ സിജ്ജീലിന്റെ മറ്റൊരു രീതി പഠിപ്പിക്കുന്നുണ്ട്. എന്താണ് സിജ്ജീൽ എന്നുള്ളത്? ഞാൻ തഫ്സീർ വായിക്കുമ്പോൾ ഞാൻ ഈ വായിക്കുന്ന ആയത്തിനൊക്കെ മനസ്സിലാവും. കാല പദം ഫമാ ഖത്ബുക്കും അയ്യുഹൽ മുർസലൂൻ,
നബി ചോദിക്കണം, പ്രവാചകൻ ചോദിക്കണം, ഓ ദൂതന്മാരെ, അദ്ദേഹം ചോദിച്ചോ ദൂതന്മാരെ, അപ്പോൾ നിങ്ങളുടെ മുഖ്യ വിഷയം എന്താ? കാലു, അവർ പറഞ്ഞു, ഇന്ന ഉർസിന്ന ഇല കൗമിൻ മുജ്രിമീൻ. അവർ പറഞ്ഞു, ഞങ്ങൾ കുറ്റവാളികളായ ഒരു ജനതയിലേക്ക് അയക്കപ്പെട്ടതാകുന്നു. ഇനി ശ്രദ്ധിക്കണേ, لنرسل عليهم حجارة من طين കളിമണ്ണ് കൊണ്ടുള്ള കല്ലുകൾ ഞങ്ങൾ അവരുടെ നേരെ അയക്കുവാൻ വേണ്ടി. മുസവ്വമത റബ്ബിക ലിൽമുശ്രിഫീൻ, അതിക്രമകാരികൾക്ക് വേണ്ടി തങ്ങളുടെ റബ്ബിന്റെ അടുക്കൽ അടയാളപ്പെടുത്തിയ കല്ലുകളാണവ. എവിടെ അടയാളപ്പെടുത്തിയതാണ്? എന്റെ റബ്ബിക്, റബ്ബിങ്കൽ എന്നാണ്. ഈ ആയത്തിന്റെ തഫ്സീറിൽ തർമീഹിൻ ബി ഹിജാറത്തിൻ മിൻ സിജ്ജീൻ എന്ന് പറഞ്ഞാൽ, സിജ്ജീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? തീൻ മത്ബൂഹ് എന്നാണ്. മത്ബൂഹ്, മത്ബഹ്. കുറച്ചെങ്കിലൊക്കെ സൗദി അറേബ്യയിലും അറബിയിലും എവിടെയെങ്കിലും ഒക്കെ ആളുകൾക്ക് മത്ബഹ് എന്ന് മനസ്സിലാക്കും. ഇപ്പോഴും നമ്മൾ ആട്ടം പുറത്തൊക്കെ മത്ബഹ് എന്നാണ് എഴുതിയിട്ടുണ്ടാവും. കിച്ചൺ, അടുപ്പിലെ ചുട്ടെടുക്കപ്പെട്ടത് എന്നാണ്. ചൂള, ചൂളൊക്കെ വെച്ചത് അതാണ് തീൻ മത്ബഹ്. അതന്നെയാണ് ഈ ഹിജാറത്ത്, അതന്നെയാണ് ഈ സിജ്ജി. ഇത് എവിടെ അടയാളം വെച്ചത്? അള്ളാന്റെ അടുത്ത്, ആ അള്ളാന്റെ അടുത്ത് സീല് വെച്ച കല്ലാണ് സിജ്ജീൽ. ആ സിജ്ജീലിൽപ്പെട്ട ഒരു കല്ലാണ്. അതുകൊണ്ടാണ് അവരെറിഞ്ഞത്. ആരാണ് എറിഞ്ഞത്? കൂട്ടമായി വ്യത്യസ്ത ഭാഗത്ത് നിന്ന് കടന്നു വന്ന് ഒന്നിനു പുറകെ ഒന്നായി വ്യത്യസ്ത വർണ്ണങ്ങളിലുള്ള ധാരാളമായ അഭാബിയിൽ എന്ന് പറയുന്ന ആ പക്ഷിക്കൂട്ടങ്ങൾ. ഇനി എന്തൊക്കെ ഉണ്ടായത്? അസ്ഹാബുൽ ഫീലിന്റെ അവസ്ഥ എന്താ? സജഅലഹും കഅസ്ഫിൻ മഅ്കൂൽ. സജഅലഹും, ഈ അബാബീൽ പക്ഷികൾ, നമുക്ക് അങ്ങനെ തന്നെ പറയാം, അവരുടെ ചുണ്ടിലും കാലിലും വെച്ച് എറിഞ്ഞ് അങ്ങനെ ആ ഏറുകൊണ്ട ഈ അസ്ഹാബുൽ ഫീലിന്റെ അവസ്ഥ എന്താ? ഫജഅലഹും, അങ്ങനെ നാം അസ്ഹാബുൽ ഫീലിനെ ആക്കി. അതോ അബ്രഹത്തിനെയും അബ്രഹത്തിന്റെ ടീമിനെയും, ഏയ് ഇവിടെ അബ്രഹത്തിനെ അബ്രഹത്തിന്റെ ടീമിനെ നാം ആക്കി. എങ്ങനെ? കഅസ്ഫിൻ, അസ്ഫ് പോലെ. അസ്ഫ് എന്ന് പറഞ്ഞാൽ വൈക്കോൽ തുരുമ്പ് പോലെ. വൈക്കോൽ തുരുമ്പ് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല നിങ്ങൾക്ക്? എളുപ്പം മനസ്സിലാവും. ചണ്ടി പോലെ. എങ്ങനത്തെ വൈക്കോൽ തുരുമ്പാണ്? മഅ്കൂലിന് രണ്ട് മാന പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ആ രണ്ടർത്ഥം ഇവിടെ പ്രയോഗമാണ്. അതുകൊണ്ടാണ് തഫ്സീറിൽ നമ്മൾ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തുന്നിടത്തും ഈ രണ്ടർത്ഥം കൊടുക്കുന്നത്. എന്താണ് മഅ്കൂൽ എന്ന് പറഞ്ഞാൽ? തിന്നപ്പെട്ട വൈക്കോല് പോലെ. തിന്ന് ചവച്ച് തൊച്ചു വൈക്കോൽ എങ്ങനെ ഉണ്ടാവാം? ഇപ്പോ ഉദാഹരണം പറഞ്ഞാൽ ഒരു പശു. പശു എന്ന് പറഞ്ഞാൽ നമ്മുടെ ദേശീയ മൃഗം, ബഹുമാന്യനായ പശു. ഇപ്പൊ അങ്ങനെയൊക്കെ പറയേണ്ടി വരും. ആ പശു എന്ത് ചെയ്തുന്നു? പുല്ല് തിന്നു, അല്ലെങ്കിൽ വൈക്കോല് തിന്നു. വൈക്കോല് തിന്ന് അതെന്ത് ചെയ്തു? തിന്നപ്പെട്ട വൈക്കോലിനൊക്കെ മനസ്സിലാവും. ചവച്ചു കൊച്ചി എങ്ങനെ ഉണ്ടാവും, അല്ലെങ്കിൽ പുറകിലൂടെ വന്ന് എങ്ങനെ ഉണ്ടാവും? രണ്ടും രണ്ടായിട്ട് മാറി നിൽക്കും. വൈക്കോലിന് ഭാഗത്തുണ്ടാവും, കാഷ്ടൊരു ഭാഗത്ത് നിന്ന് വേറിടിക്കാൻ പറ്റും അല്ലെ. ഇതിനാണ് മഅ്കൂൽ എന്ന് പറയുന്നത്, ഒരു മാന അനുസരിച്ച്. രണ്ടാമത്തെ ഒരു മാന, തിന്നാൻ പറ്റുന്ന കോലത്തിലായി, ചവക്കാൻ പറ്റുന്ന കോലത്തിലാക്കി തീർത്തു. അപ്പൊ രണ്ട് നിലക്ക്. അതിന് ഭാഷയിൽ ഇങ്ങനെ കാണാം. എന്താ വെച്ചാല് എന്താണ്? ഹാദൽ മഅ്കൂൽ വലമ്മയു ഉക്കൽന, വഹാദൽ മഷ്റൂ വലമ്മയു ശ്രമക്കാൻ. കുടിക്കാൻ പറ്റുന്നത് പോലെ, തിന്നാൻ പറ്റുന്നത് പോലെ എന്നൊക്കെ പറയും. അപ്പൊ രണ്ട് കോലത്തിലാക്കി തീർത്തു എന്നർത്ഥം. രണ്ടും മാനി സഹീഹാണ്. അതായത് അസ്ഫ് പോലെ ആക്കി തീർത്തു ആരെ? ഈ അസ്ഹാബുൽ ഫീൽ. അതാ ഞാൻ പറഞ്ഞത്, അസ്ഹാബുൽ ഫീലിന്റെ അവസ്ഥ എന്താന്ന് വെച്ചാൽ, അവസാനം ഉദാഹരണത്തിന് ഇതിന്റെ നേതാവ് അബ്രഹത്തിന്റെ അവസ്ഥ എന്താ വെച്ചാൽ, യമനിലേക്ക് എത്തിയപ്പോഴേക്കും അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് ഓരോ പാർട്സുകൾ ഇങ്ങനെ കൊഴിഞ്ഞു വീഴാൻ തുടങ്ങി. വിരലറ്റ് വീഴും, ഈ മാംസറ്റ് വീഴും, കവളുന്നറ്റ് വീഴും, കണ്ണറ്റ് വീഴും. അത് ശരിക്ക് ശരീരമാകങ്ങളുടെ വികൃതമായി മാംസങ്ങളൊക്കെ അറ്ററ്റ് ഊർന്ന് താഴത്തേക്ക് വീണ് അങ്ങനെ സനായിലെത്തിയപ്പോഴേക്കും അയാൾ എന്ത് ചത്തുപോയി. വേറെ റിപ്പോർട്ടിലുള്ളത് അതിന് ഉണ്ടെന്ന് മരിച്ചു എന്നാണ്.
അതായത് എവിടുന്നാണോ വന്നത് അവിടേക്ക് എത്തുമ്പോഴേക്കും ഈ ടീം മൊത്തം അവസാനിച്ചു, അവസാനിപ്പിച്ചു. കാശ്മീൻ അതാണ് അശ്വ പോലെ ആക്കി തീർത്തു. എങ്ങനത്തെ അശ്വ? മാക്കൂൽ, ചവച്ചരക്കപ്പെട്ട ഒരവസ്ഥ ഉണ്ടല്ലോ, അവിടെയും ഇവിടെ കുറേശ്ശെ ഇങ്ങനെ ഒന്നിനും പറ്റാത്തൊരു തരത്തിൽ അതുപോലെ ആക്കി തീർത്തു എന്നാണ്. സുബ്ഹാനല്ലാഹ്. ഇതിന് ഇമാം സാജിദ് തഫ്സീർ വായിക്കേണ്ടതുണ്ട്, പക്ഷെ ഞാനത് കുഞ്ഞിന്ന് വായിക്കണം. ഏകദേശം ഇതേ ആശയം തന്നെയാണ് അതിലും വരുന്നത്. ഈ അശ്വ മനസ്സിലാക്കാൻ, അശ്വ എന്നുള്ള പദം നിങ്ങൾ ആദ്യത്തെ കേൾക്കുന്നല്ല, നിങ്ങൾ വിചാരിക്കുമ്പോ ഈ ക്ലാസ്സിരിക്കുമ്പോ ഈ പദത്തെ നിങ്ങൾ ഏയ് ഇതൊക്കെ നിങ്ങൾ ആദ്യത്തെ കേൾക്കാൻ അല്ല. ഉദാഹരണം പറഞ്ഞുതരാം. والحبب العصف والريحان فبأي آلاء ربكما تكذبان. അവിടെ അശ്വ വേറെ സ്ഥലത്തുണ്ട്, അതാണ് നിങ്ങൾക്ക് ഹോംവർക്ക്. അശ്വ എന്താണ്? والحبب العصف والريحان, വൈക്കോലുള്ള ധാന്യങ്ങളും സുഗന്ധച്ചെടികളുമുണ്ട്. അവിടെ വൈക്കോൽ എന്ന് പ്രയോഗിച്ചു. അശ്വിന് നമ്മുടെ നാട്ടിലെ ഏറ്റവും നല്ല കിട്ടാവുന്ന നല്ലൊരു മലയാളതാണ്. വൈക്കോൽ തുരുമ്പ് പോലെ ആക്കി തീർത്തു. ആരുടെ അവസ്ഥ? ഈ പറഞ്ഞ ആളുകളുടെ അവസ്ഥ. അപ്പൊ നമുക്കൊന്ന് ഓടിച്ചിട്ട് ഒന്ന് വായിച്ച് അർത്ഥം പറഞ്ഞു പോവാം. എന്താണ്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ. ആനക്കാരെ കൊണ്ട് നിന്റെ റബ്ബ് പ്രവർത്തിച്ചത് എങ്ങനെയെന്ന് നീ കണ്ടില്ലേ? അലം യജഅൽ കൈദഹും ഫീ തബ്ലീൽ. അല്ലാഹു എന്ത് ചെയ്തു? അവരുടെ തന്ത്രം, ആനക്കാരന്റെ തന്ത്രത്തെ അവൻ പിഴവിലാക്കിയില്ലേ, ബാത്തിലാക്കി കളഞ്ഞില്ലേ? വഅർസല അലൈഹിം തൈറൻ അബാബീൽ. കൂട്ടം കൂട്ടമായിക്കൊണ്ടുള്ള, ധാരാളമായിക്കൊണ്ടുള്ള, ഒന്നിനു പുറകെ മറ്റൊന്നായിക്കൊണ്ടുള്ള, ചിതറി നാനാഭാഗത്തു നിന്ന് വരുന്ന വ്യത്യസ്ത വർണ്ണങ്ങളിലുള്ള പക്ഷികളെ അവരുടെ നേർക്കവൻ അയക്കുകയും ചെയ്തു. ചുട്ട് പഴുപ്പിച്ച തീൻ മത്തുബഹ കൊണ്ട്, അത്തരം കളിമൺ കല്ലുകൾ കൊണ്ട് അവരെ എറിയുന്നതായ പക്ഷികൾ. അങ്ങനെ അള്ളാഹു തആല ഈ അസ്ഹാബുൽ ഫീലിന്റെ ആ ആളുകളെ, അസ്ഹാബുൽ ഫീലിനെ, ആനയുടെ അഹലുകാരെ എങ്ങനാക്കി തീർത്തു? തിന്നാൻ പറ്റുന്ന, അല്ലെങ്കിൽ തിന്ന് ചവച്ചരക്കപ്പെട്ട, തിന്നപ്പെട്ട ഒരു വൈക്കോൽ തുരുമ്പ് പോലെയാക്കി അള്ളാഹു വരെ മാറ്റി. അല്ലാഹുൽ മുസ്തആൻ. അള്ളാഹു തആല ഇത്തരമെല്ലാ അദാബുകളും നമ്മൾ കാക്കട്ടെ. ഈ സൂറത്തിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന കുറേ എന്താ പറയുക, നല്ല പാഠങ്ങളുണ്ട്, ഒരുപാട് സന്തോഷ വാർത്തകളുണ്ട്, ഒരുപാട് ദീനീയ മാർഗത്തിൽ ഉറച്ചു നിൽക്കുന്നവർക്കുള്ള ആനന്ദകരമായ റിസൾട്ടുകൾ ഇതിനകത്തുണ്ട്. അതേസമയം തന്നെ ഇസ്ലാമിനെതിരെ ഒളിഞ്ഞും തെളിഞ്ഞും ഊഹാപോഹങ്ങളും വിദണ്ഡവാദങ്ങളും പ്രചരണങ്ങളും അഴിച്ചുവിടുകയും അതിനങ്ങേറ്റം നശിപ്പിക്കാനായി ഒരുങ്ങി പുറപ്പെട്ടവർക്കുള്ള ശക്തമായ താക്കീതും ഈ ആയത്തിലുണ്ട് എന്നത് നമ്മൾ മനസ്സിലാക്കുക. ഈ സൂറത്തിലുണ്ട്. അല്ലാഹു തആല അവന്റെ ഇസ്ലാം കൊണ്ട് ഇജ്ജത്ത് കിട്ടുന്ന സാലിഹീങ്ങളിൽ നമ്മെ കുളിപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ പാപങ്ങൾ മുഴുവനും പുറത്തു മാപ്പ് നൽകുമാറാവട്ടെ. ഖബർ ശിക്ഷയിൽ നിന്നും, നരകശിക്ഷയിൽ നിന്നും അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. സയ്യിദുനാ ഖലീലുല്ലാഹി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങേയറ്റം സ്നേഹിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അദ്ദേഹത്തെ പിൻപറ്റാനുള്ള തൗഫീഖ് നൽകി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അദ്ദേഹത്തെ പൂർണ്ണമായി അനുസരിക്കാനുള്ള തൗഫീഖ് നൽകി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രവാചക സ്നേഹത്തിന്റെ മറവിലുള്ള സർവ വിദ്യാർത്ഥികളിൽ നിന്നും അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ച് കാണിച്ചതുപോലെ ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. സ്വർഗത്തിൽ അദ്ദേഹത്തിന്റെ കൈപിടിച്ച് കൂടെ കഴിയാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. സ്വപ്നത്തിൽ അദ്ദേഹത്തെ കാണാനുള്ള തൗഫീഖ് നൽകി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഉസ്താദുമാർ,
ബന്ധുമിത്രാദികൾ അള്ളാഹുക്കൊക്കെ പുറത്തു കൊടുക്കുമാറാവട്ടെ. വിശിഷ്യ ഉസ്താദ് സക്കരിയ സലാഹി റഹിമഹുല്ലാ, അള്ളാഹു അദ്ദേഹത്തിന്റെ കബറിടം വിശാലമാക്കട്ടെ. അള്ളാഹു അദ്ദേഹത്തിന് മാഫറത്തും റഹ്മത്തും നൽകുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ മുഴുവൻ മുഅ്മിനീങ്ങൾക്കും അള്ളാഹു പുറത്തു കൊടുക്കുമാറാവട്ടെ. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم صل وسلم على نبينا محمد. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.